أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بهمان مولا سهودرين ماري سهودري ماري അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബാണ്. എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു പേരാണ് റബ്ബ്. എന്താണ് റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂന്ന് അധികാരാവകാശങ്ങൾ ഏതൊരുവന് മാത്രമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. മൂന്ന് അധികാരങ്ങളുള്ളവർക്ക് മാത്രമേ റബ്ബ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഏതാണ് ആ മൂന്ന് അധികാരങ്ങൾ? അൽ മുൽക്ക് വൽ ഖൽഖ് വത്തദബ്ബുർ വത്തദിബീർ. മുൽക്ക് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അഖിലാണ്ടത്തിൻ്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരം. ഈ പ്രപഞ്ചം അഖിലാണ്ടത്തിൻ്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരം, അതാണ് റബ്ബുൽ ആലമീൻ എന്ന് പറയാൻ കാരണം. അതാണ് ആലമുകളുടെ റബ്ബ്. ആലം എന്നത് ഏകവചനമാണ്, ആലമീൻ ബഹുവചനമാണ്. ആലമുകളുടെ റബ്ബ്. ആലം എന്ന് പറഞ്ഞാൽ ലോകം, ആലമുകൾ. ഭൗതിക ലോകമാകാം, അഭൗതിക ലോകമാകാം,
മനുഷ്യൻ്റെ ലോകമാകാം, ജിന്നിൻ്റെ ലോകമാകാം, മലക്കുകളുടെ ലോകമാകാം. അർശ് കുർസടക്കമുള്ള അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളുടെ ലോകമാകാം, ആലമുൽ ജബറൂത്ത് ജബറൂത്തിൻ്റെ ലോകമാകാം, മലക്കൂത്തിൻ്റെ ലോകമാകാം, ലാഹൂത്തിൻ്റെ ലോകമാകാം. അങ്ങനെ ലോകങ്ങൾ ഭൗതികവും അഭൗതികവുമായി നീണ്ട് പരന്ന് കിടക്കുകയാണ്. കുറുസിൻ്റെ ലോകം, അരശിൻ്റെ ലോകം, സ്വർഗലോകം, നരകലോകം, ഇതെല്ലാം കൂടിയുള്ളതാണ് ആലമീൻ, ആലമുകൾ. ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. ആ ഉടമസ്ഥതാധികാരത്തിൻ്റെ പേരാണ് റബ്ബ്. രണ്ടാമത്തത് അൽ ഖൽഖ്. ഈ പറയപ്പെട്ട സകലതും സൃഷ്ടികളാണ്, അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണ്. അള്ളാഹു അല്ലാത്തതെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികളാകുമ്പോൾ അതിനൊരു സൃഷ്ടാവ് വേണം. ആർക്കാണ് ആ സൃഷ്ടികർത്തൃത്വത്തിൻ്റെ ഉടമാവകാശം? അള്ളാഹുവിനാണ്. ഇപ്പം രണ്ടാമത്തത് നിർമ്മാണാധികാരം, സൃഷ്ടിക്കാനുള്ള അധികാരം. അർശു കുർസു മുതൽ ചെറിയ ഈച്ച വരെയുള്ള സകലതിരെയും സൃഷ്ടിക്കാനുള്ള അധികാരം, ഇതാണ് രണ്ടാമത്തെ അധികാരം. മൂന്നാമത്തത് തദ്ബീർ, നിയന്ത്രണാധികാരം. സൃഷ്ടിച്ചതിന് ശേഷം ഒരു ഈച്ചയെപ്പോലും നിയന്ത്രിക്കാനുള്ള സർവാധികാരം. ഈ മൂന്നധികാരങ്ങൾ ഒരേ രീതിയിൽ ആരിൽ നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. അതുകൊണ്ടാണ് ദുആകളിൽ റബ്ബ് കൂടുതൽ വരുന്നത്. റബ്ബന, റബ്ബി, അംബിയാ മുസ്ലിങ്ങളെ ദുആയിൽ കൂടുതൽ ഉപയോഗിച്ചത് റബ്ബ് എന്ന പ്രയോഗമാണ്. അള്ളാഹുമ്മ എന്ന പ്രയോഗം വളരെ കുറവാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ കുറച്ച് മാത്രമേ അള്ളാഹുമ്മ എന്ന പ്രയോഗമുള്ളൂ. ബാക്കിയെല്ലാം റബ്ബ് എന്ന പ്രയോഗമാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ റബ്ബന ലലംന അൻഫുസന, അവിടെ റബ്ബ് എന്നാണ്. നൂഹ് നബിയുടെ ദുആ റബ്ബി ഇന്നി ദഅഉതു ഖൗമി, അവിടെയും റബ്ബാണ്. അങ്ങനെ ഏത് നബിമാരുടെ ദുആ എടുത്തു നോക്കി, ഖുർആൻ ഷെരീഫിൽ വിശദീകരിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദുആ റബ്ബി നജ്നി, റബ്ബി ഇന്നി അഊദു ബിക മിൻഹം, ഇങ്ങനെ ഓരോ ദുആകൾക്കും റബ്ബ് എന്ന പ്രയോഗം വരാൻ കാരണം അള്ളാഹ് എന്ന പ്രയോഗത്തേക്കാൾ വ്യാപ്തി കൂടുതലാണ് റബ്ബ് എന്ന പ്രയോഗത്തിന്. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഇസ്മാണ്, പേരാണ്. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പേരാണ്. രണ്ടാമത്തെ അള്ളാഹ് എന്നത് സൃഷ്ടികൾ ആ അധികാരാവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നത് അള്ളാഹ്ക്ക് മാത്രം എന്നതിനുള്ള ഉപയോഗിക്കുന്ന പേരാണ് അള്ളാഹ്. ഇപ്പം റബ്ബ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങോട്ടുള്ളത് മുഴുവനും കിട്ടുന്നത് എന്നർത്ഥത്തിൽ, അള്ളാഹ് എന്ന് പറയുമ്പോൾ അതിനാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നത് എന്തോ അത് മുഴുവനും അള്ളാഹു തആലക്ക് മാത്രമായിരിക്കണം എന്നർത്ഥത്തിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങളാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ഒന്ന് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അഥവാ അള്ളാഹു റബ്ബാണ് എന്നത്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അഥവാ അള്ളാഹു ഇലാഹാണ് എന്നത്. എന്താണ് റുബൂബിയത്തും ഉലൂഹിയത്തും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കെന്തെല്ലാം കാര്യങ്ങൾ കരസ്ഥമാകണമോ, അടിസ്ഥാനപരമായി മൂന്ന് കാര്യങ്ങളാണ് കിട്ടേണ്ടത്. ഒന്ന് ഹുസൂലുൽ മഖ്സൂദാത്, ഹുസൂലുൽ മത്ലൂബാത്, എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് കരസ്ഥമാകുക. രണ്ടാമത്തത് ഹിഫ്ളുൽ മഹദൂറാത്, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണോ എനിക്ക് വേണ്ടാത്തത്, ആവശ്യമില്ലാത്തത്, എന്തെല്ലാം കാര്യങ്ങളിൽ നിന്നാണോ ഞാൻ സുരക്ഷിതനാവേണ്ടത്, ആ സുരക്ഷിതത്വം. മൂന്നാമത്തത് ഗുഫ്റാനു ദുനൂബി വൽ ഖതായ, ഒരടിമ എന്ന നിലക്ക് എന്നിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ മുഴുവനും പുറത്തു കിട്ടുക. അപ്പം അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ളത് അതാണ്. ഈ മൂന്ന് കാര്യങ്ങൾ പെട്ടു, എല്ലാം ഈ മൂന്ന് കാര്യങ്ങളിൽ പെട്ടു. ഒന്നാമത്തത് തലബുൽ മക്സൂദാത്, അല്ലെങ്കിൽ
ഹുസൂലുൽ മത്ലൂബ, എനിക്കാവശ്യമുള്ളത് എന്തോ അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, ദുനിയാവ് തൊട്ട് ആഹിറം വരെ എന്തൊക്കെ എനിക്കാവശ്യമുണ്ടോ അത് മുഴുവനും കരസ്ഥമാകുന്നത് അള്ളാഹുവിൽ നിന്നാണ്. രണ്ടാമത്തത് ഹിഫ്ളുൽ മഹദൂറാത്ത്, എനിക്കാവശ്യമില്ലാത്തത് അത് കാലിൽ ഒരു മുള്ളു തറക്കലായിരുന്നാലും ശരി, അവസാനം നരകത്തിൽ കിടന്ന് ശിക്ഷിക്കപ്പെടലായാലും ശരി, കാലിൽ തറക്കുന്ന ഒരു മുള്ളു മുതൽ നാളെ നരകത്തിൽ പ്രവേശിക്കൽ വരെ എനിക്കിതൊന്നും ആവശ്യമില്ലാത്തതാണ്. അതിൽ നിന്ന് സുരക്ഷിതത്വം എനിക്ക് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. മൂന്നാമത്തത് ഗുഫ്രാനുദ്ദുനൂബി വൽ ഖത്തായ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ ഏത് തരം തെറ്റുകുറ്റങ്ങളായിരുന്നാലും ശരി അത് പുറത്തു കിട്ടുക എന്നത്, ഇതാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ്. എന്തുകൊണ്ട്? അള്ളാഹു നമ്മളെ റബ്ബായതുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? വളരെ ശ്രദ്ധിച്ച് കേട്ടെങ്കിൽ, വെറും ഒരു ഹജ്ജ് ക്ലാസ്സിൽ ലാഘവത്തോടെ ഇരുന്നാൽ ഒരു ചുക്കും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുറച്ച് സമയമേ ഉള്ളൂ, ഗൗരവമുള്ള വിഷയം പറയണം. ഹജ്ജിൻ്റെ ശർത്തും പറഞ്ഞും പറയാനല്ല നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അതിപ്പം സാധാ സീതക്കാർക്ക് എല്ലാവർക്കും അറിയാം, പിള്ളേർക്ക് വരെ അറിയാം ഹജ്ജിൻ്റെ ശർത്തും പറഞ്ഞതൊക്കെ. പണ്ടത്തെ കാലമല്ല, ഹജ്ജും ഉംറയൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ അറിയുന്ന കേസാണ്. അതിന് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, ഹജ്ജ് ചെയ്യാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, ഉംറ ചെയ്യാൻ വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട. ഏത് വിവരമില്ലാത്ത ഒനിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഹജ്ജ്. നിസ്കാരവും നോമ്പും സക്കാത്തും അങ്ങനെയല്ല, കുറച്ചൊക്കെ വിവരം വേണം. അതായത് അതുകൊണ്ടാണ് ഹജ്ജ്, കുട്ടികളെ ഹജ്ജും സഹിയാണ്, പെണ്ണുങ്ങളെ ഹജ്ജും സഹിയാണ്, പുരുഷൻ്റെ ഹജ്ജും സഹിയാണ്, കുരുടൻ്റെ ഹജ്ജും സഹിയാണ്, പൊട്ടൻ്റെ ഹജ്ജും സഹിയാണ്, എല്ലാവരും ഭ്രാന്തനല്ലാത്ത എല്ലാവരുടെ ഹജ്ജും സഹിയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരമലാണ് ഹജ്ജും ഉംറയും. അതിന് പ്രത്യേകം പഠിക്കാനൊന്നുമില്ല. ചിലപ്പോൾ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് വലിയ ഭാരങ്ങൾ ഇട്ട് തരുന്നത് ക്ലാസ് മോടി പിടിപ്പിക്കാൻ ക്ലാസ് എടുക്കുന്ന ആൾ ചെയ്യുന്ന ജോലി മാത്രമായിരിക്കും അത്, അല്ല. ഹജ്ജിനും ഉംറയ്ക്കും അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിഷമവും പ്രയാസവും അനുഭവിക്കേണ്ടതില്ല. ഹജ്ജിനാകെ ആവശ്യം ഇച്ചിരി ആരോഗ്യമാണ്, വേറൊന്നും ഹജ്ജിന് മുൻകരുതൽ വേണ്ട. കാരണം എന്തെങ്കിലും കാര്യമായിട്ട് നിർബന്ധമായും കാണാതെ പഠിക്കേണ്ട കേസ് ഹജ്ജിനില്ല, ചൊല്ലിപ്പഠിക്കേണ്ട കേസ് ഹജ്ജിനില്ല. ഹജ്ജ് സഹിയാകാൻ ഇച്ചിരി ആരോഗ്യം മാത്രം മതി. ഹൈദിൽ ഹൈദുള്ള പെണ്ണുങ്ങൾക്കും ചെയ്യാ ഹജ്ജ്, നിഫാസുള്ള പെണ്ണുങ്ങൾക്കും ചെയ്യാ ഹജ്ജ്. അതേപോലെ തന്നെ വഴിയിലെവിടെയെങ്കിലും ജനാബത്തായി പോയി കുളിക്കാൻ കഴിയുന്നില്ല, ഒനിക്കും ചെയ്യാൻ പറ്റും ഹജ്ജ്. ഇച്ചിരി കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയാൽ മതി, സമയം ചെലുത്തിയാൽ, സമയം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതെവിടെയും സമയം അഡ്ജസ്റ്റ് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ഹജ്ജിന്, വേറൊന്നും ഒരുങ്ങേണ്ടതില്ല. അതുകൊണ്ട് ഹജ്ജ് ഉംറ എന്ന നിലയ്ക്ക് മനസ്സിന് വലിയ ഭാരമൊന്നും കൊടുക്കണ്ട. ബാല്യക്കാർക്കും ചെയ്യാം, കിളവിയർക്കും ചെയ്യാം, കിളവന്മാർക്കും ചെയ്യാം, വയസ്സുള്ളവർക്ക്, ഉപ്പപ്പമാർക്ക്, ഉമ്മമാർക്ക്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരമലാണ് ഹജ്ജ്. അള്ളാഹു അങ്ങനെയാണ് ഹജ്ജിനെ തർത്തീബാക്കിയിരിക്കുന്നത്. പക്ഷെ ഹാജിയാവാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല, ഒരു ഹജ്ജുമ്മയാകാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അതൊരു ലക്ഷം പേര് ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5,000-10,000 പേർക്ക് മാത്രമേ ഹാജിയായി മടങ്ങി വരാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഹജ്ജുമ്മയായി മടങ്ങി വരാൻ കഴിയുള്ളൂ. അവിടെയാണ് ഗൗരവം, അവിടെയാണ് വിഷയം, അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ നഷ്ടം, ഒരു മാസക്കാലത്തെ ത്യാഗത്തിൻ്റെ നഷ്ടം, അത്രയും കാലത്തെ ആരോഗ്യത്തിൻ്റെ നഷ്ടം, ആ നഷ്ടം അവിടെയാണ് നാം കണക്ക് കൂട്ടേണ്ടത്. നാം ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരു 10% ഹാജിമാരെങ്കിലും സ്വഹീഹായ രീതിയിൽ ഹജ്ജ് ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് ഈ കാലഘട്ടത്തിനിടയിൽ. ഹജ്ജിന് വരുന്ന ഹാജിമാരുടെയും ഹജ്ജുമ്മമാരുടെയും ഹജ്ജ് ചെയ്യുന്ന രീതി കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി കണ്ടാൽ, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി കണ്ടാൽ നമുക്ക് തോന്നിപ്പോകാറുണ്ട് അങ്ങനെ. നാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹജ്ജിൻ്റെ മസലകൾ പഠിപ്പിച്ചു തരാനോ ഹജ്ജിൻ്റെ കൈഫിയത്തി രൂപം പഠിപ്പിച്ചു തരാനോ അല്ല നമ്മൾ വിളിച്ചിരിക്കുന്നത്. എന്താണ് ഹജ്ജ്,
ആരാണ് ഹാജി എന്ന് മനസ്സിലാക്കാനാണ്. അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ നിന്ന് വിഷയം ആരംഭിച്ചത്. കാരണം ഹജ്ജിന് കണക്ഷൻ ഈ പറയപ്പെടുന്ന വിഷയങ്ങളുമായിട്ടാണ്. അള്ളാഹു റബ്ബാണെന്നറിയാത്ത ഒരാൾക്ക് വല്ലാഹി ഹജ്ജ് പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല. അള്ളാഹു റബ്ബാണ് എന്നറിയാത്ത ഒരാൾക്ക് ഹജ്ജ് പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ല. അള്ളാഹു ആണ് ഇലാഹ് എന്നറിയാത്ത ഒരാൾക്ക് ഹജ്ജിനെ സഹിയാക്കാനും കഴിയില്ല. ഇപ്പം രണ്ടറിവാണ് അനിവാര്യമായി കിടക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അറിയുക. രണ്ട്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അറിയുക. എന്താണ് റുബൂബിയത്ത് അറിയുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇങ്ങോട്ട് എന്തൊക്കെ കിട്ടണമോ, എനിക്ക് ഇങ്ങോട്ട് എന്തൊക്കെ കിട്ടണമോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് കിട്ടേണ്ടത് എന്ന് അംഗീകരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു റബ്ബാണെന്ന് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. രണ്ട്, എന്നിൽ നിന്ന് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നീക്കി കിട്ടണമോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അംഗീകരിച്ചു കൊടുക്കുക. മൂന്ന്, ചെറുതും വലുതുമായ ഏതെങ്കിലും പാപം അത് പുറത്തു കിട്ടണമെങ്കിൽ, കാരണം അത് പുറത്തു കിട്ടലാണ് ആഖിറത്തിലേക്ക് കടക്കാനുള്ള അനുവാദ പത്രത്തിൻ്റെ ഒന്നാം ഭാഗം ഗുഫ്രാനാണ്, മഗ്ഫിറത്താണ്. ആഖിറത്തിലേക്ക് കടക്കാനുള്ള നടപടിക്രമങ്ങളിൽ ഒന്നാമത്തെ ഭാഗം മഗ്ഫിറത്താണ്. ആഖിറത്തിൽ കടന്നതിന് ശേഷം രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ ഭാഗം മർഹമത്താണ്, റഹമത്താണ്. മഗ്ഫിറത്തും റഹമത്തും കേട്ടിട്ടില്ലേ? മഗ്ഫിറത്തും റഹമത്തും, മഗ്ഫിറത്തും മർഹമത്തും, മഗ്ഫിറത്തും മർഹമത്തും. കടന്നു കിട്ടാനുള്ള അനുവാദ പത്രമാണ് പുറത്തു കിട്ടുക എന്നുള്ളത്. കടന്നതിന് ശേഷം സന്തോഷമായി അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മർഹമത്ത്. വലിയ വിഷയമാണത്, വലിയ 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 വിഷയമാണ് അള്ളാഹുമായി ബന്ധം. നമുക്ക് പൊതുവെ കേരളക്കാർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വളരെ പരിമിതമാണ്, വളരെ പരിമിതമാണ്. അള്ളാഹു എന്ന് പറയാനറിയാം, റബ്ബ് എന്ന് പറയാനറിയാം, എന്താണ് ഈ സാധനങ്ങൾ എന്നുള്ളതിനെ പറ്റി കേരളക്കാർക്കുള്ള ഇൽമ വളരെ പരിമിതമാണ്. ലോകത്ത് നാം മനസ്സിലാക്കിയെടുത്തോളം കേരളക്കാർക്കാണ് അള്ളാഹുവിനെ പറ്റിയുള്ള പരിജ്ഞാനം വളരെ കുറവ്. എനിക്ക് തോന്നുന്നു 99,000 സംഘടനകൾ ഉള്ളതുകൊണ്ടായിരിക്കാം അത് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇസ്ലാമിക സംഘടനകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വളരെ കുറഞ്ഞു പോയത്. അതങ്ങനെയാ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണെന്നറിയണം. അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അംഗീകരിച്ചു കൊടുക്കണം. അപ്പൊ റബ്ബ് എന്ന പേര് അള്ളാഹ്ക്ക് കിട്ടാൻ കാരണം അതാണ്. ഒരടിമക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും കിട്ടേണ്ടത് അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കും. ആ ഇങ്ങോട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമാണ് നമുക്ക് എന്ത് തരണമെങ്കിലും ആ തരുന്ന സാധനത്തിൻ്റെ ഉടമസ്ഥനായിരിക്കണം തരേണ്ടത്. എന്ത് തരണമെങ്കിലും അത് ഉണ്ടാക്കിയവനായിരിക്കും തരേണ്ടത്. എന്ത് തരണമെങ്കിലും അതിൻ്റെ അപാകതകൾ പരിഹരിച്ചിട്ട് വേണം കിട്ടാൻ. ആ അപാകതകൾ പരിഹരിക്കേണ്ടത് ആരാണ്? ആരാണോ ഉടമസ്ഥൻ അവനാണ്. ആരാണോ നിർമ്മിച്ചത് അവനാണ്. ഒരു വണ്ടി ഉണ്ടാക്കിയാൽ ആ വണ്ടിക്ക് കേടുപാടുകൾ വന്നാൽ വേറെ ഏതെങ്കിലും കമ്പനിക്കാട് പോയിട്ട് പരാതി പറഞ്ഞാൽ പരിഹരിച്ചു കിട്ടോ? ഒരു വണ്ടി വാങ്ങി ഒരാൾ, ആ വണ്ടിക്ക് എന്തോ കംപ്ലൈൻറ്റ് വന്നു, ആ വണ്ടി മറ്റൊരു ഒരു മാരുതി കമ്പനിക്കാരൻ്റെ വണ്ടി വാങ്ങിയിട്ട് ടാറ്റാ കമ്പനിക്കാരൻ്റെ പോയിട്ട് ഹാ ഹു എന്താണ് വണ്ടിയാണിത്, ഇങ്ങനെയാണോ വണ്ടി ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഗെറ്റ് ഔട്ട് പറയാം, പോടാന്ന് പറയാം. ഏതൊരു വണ്ടി ഏത് കമ്പനി ഉണ്ടാക്കിയോ ആ കമ്പനി പോയിട്ട് വേണം വണ്ടിൻ്റെ പരാതി പറയാൻ. അത് ഇവിടുത്തെ 100-ാം നമ്പർ ദുനിയാവിൻ്റെ സെറ്റപ്പ് അങ്ങനെയാണ്, ഏത് സാധനമായാലും അങ്ങനെ തന്നെയാണ്. എങ്കിൽ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സെറ്റപ്പ് മാത്രം ഉടമസ്ഥൻ വേറെ, നിർമ്മിച്ചവൻ വേറെ, നിയന്ത്രിക്കുന്നവൻ വേറെ എന്നർത്ഥം എന്തുകൊണ്ടാണ് വരുന്നത്? ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ ഒരാൾ, ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കുന്നത് വേറൊരാൾ, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് വേറൊരാൾ. ഉടമസ്ഥൻ അള്ളാഹു, നിർമ്മിച്ചത് കുറേ നബിമാർ, നിയന്ത്രിക്കുന്നത് കുറേ ഔലിയാക്കൾ. എന്താ സംഭവിക്കുക? ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത്ത. അള്ളാഹു അല്ലാതെ ഈ കൺട്രോൾ വേറെ കൈകളിലേക്ക് വന്നാൽ ആകാശ ഭൂമികൾ ആകമാനം നശിച്ചു പോയേനെ എന്ന് പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വതആല. ഒരാളുടെ കയ്യിൽ മാത്രം നിൽക്കണം കാര്യങ്ങൾ മുഴുവൻ.
അതൊരു മനുഷ്യന്റെ കാലിൽ തറക്കുന്ന മുള്ളിന്റെ വിഷയമായിരുന്നാലും ആ മുള്ളിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാൻ, ആ മുള്ളിനെ നിർമ്മിച്ചവൻ അല്ലാഹുവാൻ, ആ മുള്ളു തറച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങളെ നിയന്ത്രിക്കേണ്ടവൻ അല്ലാഹുവാൻ. അവിടെയല്ലേ അല്ല റബ്ബാവുള്ളൂ. ഭൂലോകത്ത് വേറൊരു കഥ. ലോകത്ത് കാക്കത്തൊള്ളായിരം മതങ്ങളുണ്ട്, മതവിശ്വാസങ്ങളുണ്ട്. ഒരു മതക്കാരും അല്ലാഹു അല്ലാത്തവർക്ക് റുബൂബിയത്ത് നൽകുന്നില്ല. ഹിന്ദുക്കൾ റബ്ബായിട്ട് കാണുന്നത് അല്ലാഹുവിനെയാണ്, ക്രിസ്ത്യാനികൾ റബ്ബായിട്ട് കാണുന്നത് അല്ലാഹുവിനെയാണ്, ജൂതന്മാർ റബ്ബായിട്ട് കാണുന്നത് അല്ലാഹുവിനെയാണ്, മജൂസികൾ റബ്ബായിട്ട് കാണുന്നത് അല്ലാഹുവിനെയാണ്. തനി നിരീശ്വരവാദികൾ അവരെ സ്വകാര്യ ജീവിതത്തിൽ റബ്ബായിട്ട് കാണുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹു അല്ലാത്തൊരു റബ്ബുണ്ട് എന്ന് ലോകത്താരും വാദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഫിറോം വാദിച്ചിട്ടില്ലേ എന്ന്. എനിക്കറിയാം ഇച്ചിരി വിവരമുള്ളവരപ്പം ചോദിക്കും ഫിറോം വാദിച്ചിട്ടില്ലേ, അന റബ്ബുക്കുമുല്ലായില എന്ന് ഫിറോം പറഞ്ഞിട്ടില്ലേ, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് ഫിറോം പറഞ്ഞിട്ടില്ലേ എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങും. ശരിയാണ്, ഫിറൗൻ പോലും അല്ലാഹുവിൻ്റെ റുബൂബിയത്തിനെ വാദിച്ചിട്ടില്ല. ഫിറൗൻ്റെ റുബൂബിയത്ത് വാദം ഞാൻ പറഞ്ഞല്ലോ, റുബൂബിയത്ത് എന്ന് മനസ്സിലായല്ലോ, ഉടമസ്ഥതാധികാരം, നിർമ്മാണാധികാരം, നിയന്ത്രണാധികാരം. ഈ മൂന്നധികാരം ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ഈ റുബൂബിയത്ത് വാദം ലോകത്താരും ഫിറൗനും വാദിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ വേറൊരിടത്ത് ഫിർഔന്റെ റുബൂബിയത്ത് വാദം വിശദീകരിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ് ഞാനാണെന്ന് ഫിറൗൻ പറഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ചത് ഞാനാണെന്ന് ഫിറൗൻ പറഞ്ഞിട്ടില്ല. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണെന്ന് ഫിറൗൻ പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ അധികാരമായ നിയന്ത്രണാവകാശത്തിൽ ചിലതൊക്കെ എനിക്കുണ്ടെന്ന് മാത്രമേ ഫിറൗൻ പറഞ്ഞിട്ടുള്ളൂ. അത് വേറൊരു ആയത്തിൽ വിശദമാക്കുന്നുണ്ട് അല്ലാഹു തആല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഈ പറഞ്ഞ രീതിയിൽ റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഫിർഔൻ അതിനെതിരിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തി. അങ്ങനെയാണല്ലോ, അള്ളാഹുവിനെ പറ്റി പറയുന്നിടത്തെല്ലാം മഖ്ലൂഖിന്റെ സമ്മേളനം ഉണ്ടാവും. തിരുത്താൻ അള്ളാഹനെ മാത്രം പോരാ, അള്ളാഹു അല്ലാത്തവരും വേണമെന്ന് പറയാൻ മഖ്ലൂഖിന്റെ സമ്മേളനങ്ങൾ ഫറോവ തർത്തീവിൽ പെട്ടതാണ്. അന്ന് ഫിർഔൻ ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്ന റുബൂബിയത്ത് വാദത്തെ എതിർക്കാൻ. അള്ളാഹു റബ്ബാണ്, അതിനാൽ അള്ളാഹു മാത്രമായിരിക്കണം ഇലാഹ് എന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദത്തെ എതിർക്കാൻ ഫറോവ ഒരു ഭയങ്കരമായ സമ്മേളനം വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി ഫിർഔൻ. അതിനെപ്പറ്റി അല്ല പറയുന്നത് ഫിർഔൻ തന്റെ ജനതയിൽ അനൗൺസ് ചെയ്തു. നാദ എന്ന് പറഞ്ഞാൽ അനൗൺസ് ചെയ്യുക, വിളിക്കുക. നാദ ഫിർഔൻ, ഫിർഔൻ അനൗൺസ് ചെയ്തു. ഫീ ഖൗമിഹി, ഫിർഔന്റെ ഖൗമിൽ. എന്താണ് അനൗൺസ് ചെയ്തത്? എല്ലാവരും ഒരു മൈതാനത്ത് ഒരുമിച്ചു കൂടാൻ. അന്ന് ഈജിപ്തിലെ ഇസ്രായേലിയരും കിബിത്തികളും അടക്കമുള്ള ഫിർഔന്റെ ഭരണത്തിന്റെ ചോട്ടിൽ ജീവിക്കുന്നവരെല്ലാം ഒരു മൈതാനത്ത് ഒരുമിച്ചു കൂടി. എന്നിട്ട് ആ സമൂഹത്തോട് ചെയ്ത പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം ഖുർആനിൽ അല്ലാഹു എടുത്ത് ഉദ്ധരിക്കുന്നു. കാൽ ഫറോവ പ്രസ്താവിച്ചു. ഫറോവ ആ സമ്മേളനത്തിൽ പ്രസ്താവിച്ചു, യാ കൗമി, ഹോ എൻ്റെ ജനങ്ങളെ, അലൈസലീ, എനിക്കുള്ളതല്ലേ, എനിക്ക് അവകാശപ്പെട്ടതല്ലേ, മുൽഖു മിസ്ര, ഈജിപ്തിൻ്റെ അധികാരം എനിക്ക് അവകാശപ്പെട്ടതല്ലേ. അപ്പൊ മുൽക്ക്, അപ്പൊ ഫിറൌൻ റബ്ബാണെന്ന് വാദിക്കുമ്പോൾ മൂന്നധികാരം കിട്ടണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിലൊന്നാമത്തത് മുൽക്കാണ്. അപ്പൊ ഫിർഔൻ സ്വന്തമായി വാദിച്ച മുൽക്ക് ഏത് കാര്യത്തിലാണ്? ഈജിപ്തിന്റെ ഭരണാധികാരത്തിൽ. അതാണ് ഖുർആൻ, മുൽക്കു മിസ്ര, മിസ്റിന്റെ ഭരണാധികാരം എനിക്കുള്ളതല്ലേ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഭരണം അല്ലാഹു തആലക്കാണ്, അതിന് മിസ്റും പെട്ടു. ഫിറൌൻ പറഞ്ഞത് മിസ്റിന്റെ ഭരണം എനിക്കുള്ളതാണ്, മൂസ പറയും പോലെ അല്ലാഹുക്കുള്ളതല്ല. ഖണ്ഡനമാണ്, ഫിറൌന്റെ ഖണ്ഡനം അങ്ങനെയാണ്. മുൽക്ക് മിസ്ര, മിസ്റിന്റെ ഭരണം എനിക്കുള്ളതാണ്, മൂസ പറയും പോലെ അല്ലാഹുക്കുള്ളതല്ല. അതേപോലെ തന്നെ നിയന്ത്രണം, വഹാദിഹിൽ അൻഹാർ, ഈ നദികൾ, ഈ പുഴകൾ, ചെങ്കടല്, നൈൽ നദി, ഇതൊക്കെ ഈജിപ്തിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമുദ്രങ്ങളും പുഴകളും നദികളും ഒക്കെയാണ്. ഫിറോനോട് പറഞ്ഞ എന്താണ്? ഈ ചെങ്കടല്, ഈ നൈൽ നദി, തജിദീ മിൻ തഹത്തി, എൻ്റെ അധികാരത്തിൻ്റെ ചോട്ടിലൂടെയാണ് ഒഴുകുന്നത്, ഞാൻ ഭരിക്കുന്ന നാട്ടിലൂടെയാണ് ഈ നദികൾ ഒഴുകുന്നത്. മൂസ പറയും പോലെ അള്ളാന്റെ അധികാരത്തിലല്ല ഈ നൈൽ നദിയും ചെങ്കടലും ഉള്ളത്. അഫലാ തുബ്സിറൂൻ,
നിങ്ങൾക്ക് എന്താ കണ്ണ് കണ്ടുകൂടെ ഫിറവിന്റെ പ്രസംഗം. ഈ പ്രസംഗത്തിൽ നിന്ന് എന്ത് മനസ്സിലായി നമുക്ക്? ഫിറാവിന്റെ റുബൂബിയത്ത് വാദം വളരെ പരിമിതമായിരുന്നു എന്ന് മനസ്സിലായി. ഫിറാവിന്റെ റുബൂബിയത്ത് വാദം അന റബ്ബുക്കുമുല്ലായില്ല, ഞാനാണ് നിങ്ങളെ റബ്ബ് എന്ന് പറഞ്ഞ ഫിറൌൻ ആ റുബൂബിയത്ത് വിശദീകരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി പൊട്ടനാണോ എന്ന്. അങ്ങനെ ഈജിപ്തിൻ്റെയും നൈൽ നദി എൻ്റെതാണ് നിങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ ആ പൊട്ടത്തരം പിന്നീട് അള്ളാഹു എനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, ചെങ്കടൽ ആരതാണ്. അപ്പോൾ പറഞ്ഞ സമയം പോവും. അങ്ങനെ ചെങ്കടൽ ആരതാണെന്ന് അള്ളാഹു താല പിന്നീട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, നൈൽ നദി ആരതാണെന്ന് അള്ളാഹു താല പിന്നീട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ചരിത്രം അറിയാലോ, അതിനാണ് അള്ളാഹു അത് സംഭവിപ്പിച്ചത്. അള്ളാഹു അത് സംഭവിച്ചത് റബ്ബ് ആരാണ് എന്ന് പിറകെ വരുന്ന എനക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് മനസ്സിലാവില്ല റബ്ബ് അള്ളാഹു ആണെന്ന്. ഈ ജീവിക്കുന്ന മുഹമ്മദീ ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ആ സംഭവം ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഫിറോൻ റബ്ബ് ഞാനാണെന്ന് പറഞ്ഞപ്പോഴും ആ റുബൂബിയത്ത് ആർക്കാണെന്ന് അള്ളാഹ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഖിയാമത്ത് നാൾ വരെ വ്യക്തികൾക്ക് അല്ല കാണിച്ചു കൊടുക്കും, അഹങ്കാരികളായ വ്യക്തികൾക്ക്. സാധാരണക്കാരനെ വെച്ചുകൊണ്ട് അല്ലാഹ് കളിക്കൂല, വ്യക്തികളെ വെച്ചിട്ടാണ് അള്ളാഹു തല കളിക്കുക. ഫിറൌൻ, നംറൂദ്, ഖാറൂൻ, ഹാമാൻ, ഷദ്ദാദ് ഈ പോലെയുള്ള അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, ഹിറ്റ്ലർ, മുസോളനി, ഇങ്ങനെ വ്യക്തികളെ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കളിക്കുക. അത് മരിച്ചുപോയ ഫിറൌമാരുണ്ടാവും, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഫിറൌമാരും ഉണ്ടാവും. മരിച്ചുപോയ ഖാറൂമാരുണ്ടാവും, ഇപ്പം ജീവിച്ചിരിക്കുന്ന ഖാറൂമാരുണ്ടാവും. മരിച്ചുപോയ നംറൂദുമാരും ഉണ്ടാവും, ജീവിച്ചിരിക്കുന്ന നംറൂദുമാരും ഉണ്ടാവും. മരിച്ചുപോയ അബൂജഹലും ഉണ്ടാവും, ഇപ്പം ജീവിച്ചിരിക്കുന്ന അബൂജഹലും ഉണ്ടാവും, ഇനി വരാനിരിക്കുന്ന അബൂജഹലുമാരൊക്കെ ഉണ്ടാവും. അതാണ് ലോകം, അതാണ് ഈ ഭൗതിക ലോകം, ആലമുദ്ദുന്യ. ഈ ഭൗതിക ലോകത്തിൻ്റെ ചരിത്രം അതാണ്. അപ്പം എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബാണെന്നറിയണം ആദ്യമായി നാം. രണ്ടാമത്തെ വിഷയം അല്ലാഹു ഇലാഹാണെന്നറിയണം, അതാണ് ഉലൂഹിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇലാഹാണെന്നറിയുക എന്ന് പറഞ്ഞാൽ, ഇലാഹാണെന്നറിയുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ അല്ലാഹുവിൻ്റെത് മാത്രമാണെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും പറയാനും കേൾക്കാനും അറിയിക്കാനും അർഹത ആ അള്ളാഹു മാത്രമായിരിക്കുമല്ലോ. മേൽപ്പറയപ്പെട്ട അധികാരം പൂർണ്ണമായും അള്ളാഹുവിൻ്റെതാണെങ്കിൽ എൻ്റെ ഏത് കാര്യത്തിലും ഇടപെടാൻ അവനെ കൊണ്ടല്ലേ പറ്റുള്ളൂ. അപ്പം എൻ്റെ കാലിൽ തറച്ചൊരു മുള്ളിൻ്റെ വിഷയമായാലും അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ ഉപ്പിൻ്റെ കാര്യമായിരുന്നാലും ഒരു തലവേദനയുടെ കാര്യമായിരുന്നാലും അതുമുതൽ അങ്ങോട്ട് അന്താരാഷ്ട്രപരമായി നടക്കുന്ന ഏതേത് വിഷയമായിരുന്നാലും ഇതിൻ്റെയൊക്കെ അധികാരവും നിർമ്മിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അള്ളാഹു ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പരാതിപ്പെടേണ്ടതായ അള്ളാഹുവിനോടാണല്ലോ. അത് അംഗീകരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരാണ് ഉലൂഹിയത്ത്. അപ്പൊ രണ്ട് ഷഹാദത്തായി, ലാ റബ്ബ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. റുബൂബിയത്തിലുള്ള ഷഹാദ, ഉലൂഹിയത്തിലുള്ള ഷഹാദ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്ന അല്ലാഹുവിന്റെ ദീൻ, ദീനുള്ള ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് അത്ര പെരുത്തുകാലൊന്നും ആയിട്ടില്ല. ഏറി വന്നാൽ ഒരു 15,000 ഉള്ളിൽ മാത്രമാണ് ഇൻസാനിയത്തിൻ്റെ ചരിത്രം ലോകത്ത് തുടങ്ങുന്നത്. ഏത് രേഖ പരിശോധിച്ചു നോക്കിയാലും, ഇൻസാനിയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന ഒരു 15,000 ഉള്ളിലാണ് ഇൻസാനിയ. എന്താണ് ഇൻസാനിയത്ത്? അതൊന്നിപ്പം വിശദീകരിക്കാൻ സമയമില്ല, ആകെയുള്ളത് 1 മണിക്കൂറാണ്. ഇൻസാനിയത്ത് പരിശോധിക്കുമ്പോഴാണ് മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിയത്ത് പരിശോധിക്കുമ്പോഴാണ് ആ മനുഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ട ആദർശം എന്താണെന്ന് മനസ്സിലാക്കുക. അൽ ഇൻസാനിയത്തു വൽ ഇസ്ലാമിയ, ഇൻസാനിയത്തും ഇസ്ലാമിയത്തും. ഇൻസാനിയത്ത് ആരാണ് മനുഷ്യൻ, ഇസ്ലാമിയത്ത് എന്താണ് മനുഷ്യൻ സ്വീകരിച്ചിരിക്കേണ്ട ആദർശം. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അസ്തിത്വത്തെ പറ്റിയുള്ള ചർച്ച. രണ്ട്, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആദർശത്തെ പറ്റിയുള്ള ചർച്ച. അസ്തിത്വത്തെ പറ്റിയുള്ള ചർച്ച വിശദീകരിക്കാൻ മെനക്കെട്ടാൽ ആകാശത്ത് നിന്ന് തുടങ്ങേണ്ടി വരും, ഒന്നിപ്പം നടക്കൂല. ആദർശത്തെ പറ്റിയുള്ള ചർച്ച അസ്തിത്വവുമായി നമുക്ക് ബന്ധിപ്പിച്ചാൽ മതി. ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യരെ അള്ളാഹു ആദർശം പഠിപ്പിക്കുകയാണ്. അതിനാണ് അള്ളാഹു തആല ഇസ്ലാമിനെ ഉപയോഗിച്ചത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹ് പരിഗണിച്ചത് ഇൻസാനിയത്തിനെയാണ്, മനുഷ്യന്റെ അസ്തിത്വത്തെയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുന്നതിന് അള്ളാഹ് പരിഗണിച്ചത് ഇൻസാനിയത്തിനെയാണ്, ഇസ്ലാമിയത്തിനെയല്ല. എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല, മനസ്സിലാക്കിക്കോളൂ ഇൻഷാ അല്ലാഹ്. പ്രത്യേകിച്ചിട്ട്
നമ്മളോടൊപ്പം ഹജ്ജിന് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ഹാജിമാരുണ്ടാവുമല്ലോ, 10-30 ദിവസം ഒന്നിച്ച് കാണുമല്ലോ, നമ്മളെ വിഷയം ഇത് തന്നെയായിരിക്കും. ഇത് തന്നെയായിരിക്കും നമുക്ക്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഹജ്ജിനെ പറ്റി അങ്ങനെ കൂടുതലൊന്നും പറയാനില്ല, ഉംറയെപ്പറ്റിയും കൂടുതലൊന്നും പറയാനില്ല. അതൊരു 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർക്കാവുന്ന കേസേ ഉള്ളൂ. ഹജ്ജിൻ്റെ സമയമായി കഴിഞ്ഞാൽ 5-6 ദിവസം ആ ദിവസം ഓരോ ദിവസവും ചെയ്യുന്ന ജോലി അതാത് ദിവസം പറയാവുന്നതേ ഉള്ളൂ. അതേ അവസരത്തിൽ നാം അല്ലാഹു തആല ഹജ്ജ് ഫർളാക്കിയിരിക്കുന്നത് ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ അവൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും നമ്മുടെ ചർച്ചാ വിഷയം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അപ്പം നാം മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം എന്താണ്? ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളെ അള്ളാഹു പരിഗണിക്കുന്നത് ഇസ്ലാമിനെ നോക്കിക്കൊണ്ടല്ല. അങ്ങനെ ആവശ്യങ്ങൾ ഏതുപോലെ? വിശക്കുന്നവർക്ക് ഭക്ഷണം വേണം, ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ വെള്ളം വേണം, മാനം മറക്കാൻ വസ്ത്രം വേണം, താമസിക്കാനൊരു വീട് വേണം, പ്രായമെത്തിയാൽ ഒരു കല്യാണം വേണം, കല്യാണം കഴിച്ചാൽ മക്കൾ വേണം, മക്കളും ഭാര്യയും ഭർത്താവൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ജോലി, ഒരു ഉദ്യോഗം, അല്ലെങ്കിൽ ചെറിയ കച്ചവടം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളും ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകളും വസ്തുക്കളും. നാം അതിന് അസ്ബാബ് എന്നാണ് പറയുക. ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹ് സജ്ജീകരിച്ച ഏർപ്പാടുകൾക്ക് നാം അസ്ബാബ് എന്നാണ് പറയുക. പരിശുദ്ധ ഖുർആന്റെ ഭാഷ അതിന് അസ്ബാബ് എന്നാണ്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറ്റീരിയൽസ്, അതായത് ആവശ്യ പൂർത്തീകരണത്തിന് അല്ലാഹ് സംവിധാനിച്ചിരിക്കുന്ന വസ്തുക്കൾ. ദാഹം ആവശ്യമാണ്, ദാഹം തീർക്കാനുള്ള വെള്ളം ആവശ്യം തീർക്കാനുള്ള വസ്തുവാണ്. വിശപ്പ് മനുഷ്യൻ്റെ ഒരാവശ്യമാണ്, വിശപ്പ് തീർക്കാനുള്ള ഭക്ഷണം ആ ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുവാണ്. അപ്പം വെള്ളം, വസ്ത്രം, വെള്ളം, ഭക്ഷണം, വസ്ത്രം, ഇതിനൊക്കെ നാം അസ്ബാബുകൾ എന്നാണ് പറയുക. പരിശുദ്ധ ഖുർആനിൽ അതിനെ ഉപയോഗിച്ച വാക്ക് അസ്ബാബുകൾ എന്നാണ്. ഈ അസ്ബാബുകളെ സപ്ലൈ ചെയ്യുന്നതിന് അല്ലാഹു തആല ആദർശം ശർത്താക്കി വെച്ചിട്ടില്ല. ശ്രദ്ധിച്ചു കേൾക്കണം, അസ്ബാബുകളെ സപ്ലൈ ചെയ്യുന്നതിന് ഒരു മനുഷ്യൻ ആദർശവാദിയാകണമെന്ന വ്യവസ്ഥ അല്ലാക്കില്ല ദുനിയാവിൽ. കാരണം ദുനിയാവിൽ മാത്രമാണ് ആവശ്യങ്ങളുള്ളത്. ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ എന്തോ ആവശ്യം, ദുനിയാവ് കഴിഞ്ഞാൽ പിന്നെ എന്തോ പട്ടിണി, എന്താണ് ദാഹം, എന്താണ് തുണി, എന്താണ് വീട്, അതൊക്കെ വേറെ മേഖലയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു തആല ബിസ്മി ചൊല്ലി കല്യാണം കഴിക്കുന്ന മുസ്ലിമിനും മക്കളെ കൊടുക്കുന്നത് അല്ലാഹുവാണ്. യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്കും മക്കളെ കൊടുക്കുന്നത് ആരാണ്? യാതൊരു സംശയക്കാര്യത്തിലില്ല. യേശു അറിയേ ചെയ്യില്ല, പക്ഷെ വിളിച്ചത് യേശുവിനെയാണ്. അവർക്ക് മക്കളെ കിട്ടിയ വിഷയമേ യേശു അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? യേശുവിനെ വിളിക്കുക, വിളിച്ച് കല്യാണം കഴിക്കുക എന്ന് ക്രിസ്ത്യാനിയുടെ ആദർശത്തിൻ്റെ ഭാഗമാണ്. അവർക്ക് മക്കളെ കൊടുക്കുക എന്നുള്ളത് അല്ലാഹു മനുഷ്യർക്ക് നൽകുന്ന ആവശ്യത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ യേശുവിനെ വിളിച്ച് കല്യാണം കഴിക്കുന്ന ക്രിസ്ത്യാനിക്ക് മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. രാമനെയോ കൃഷ്ണനെയോ വിളിച്ച് കല്യാണം കഴിക്കുന്ന ഒരു ഹിന്ദുവിനും മക്കളെ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഏതെങ്കിലും ജാറത്തിലെ ശൈഖിനെയോ തങ്ങളെയോ ബീവിയെയോ ബാവയെയോ വിളിച്ച് ഒന്നിക്കൽ അള്ളാക്ക് പകരക്കാരാക്കി, അല്ലെങ്കിൽ അള്ളാക്ക് പാർട്ട്ണറാക്കി, അല്ലെങ്കിൽ അള്ളാക്ക് സഹായിയാക്കി, അല്ലെങ്കിൽ അള്ളാഹിനോട് ശുപാർശ പറയുന്ന ആളാക്കി, ചുരുങ്ങിയ പക്ഷം ബിജാഹിവ ബറക്കത്തി ഇലാഹദ്രത്തി പറഞ്ഞിട്ടെങ്കിലും കല്യാണം കഴിക്കുന്ന OBC കൂട്ടം ആ സമൂഹത്തിന് മക്കളെ കൊടുക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. വല്ലാഹി അയാൾക്ക് മക്കളെ കിട്ടിയത് വിവരം ബീവിയും അറിഞ്ഞിട്ടുണ്ടാവില്ല, ബാവയും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഷെയ്ഖും അറിഞ്ഞിട്ടുണ്ടാവില്ല, വലിയും അറിഞ്ഞിട്ടുണ്ടാവില്ല. വല്ലാഹി അറിയില്ല. കാരണം എന്താണ്? അറിയാനുള്ള ഏർപ്പാട് അള്ളാഹു തആല ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് കാരണം ആവശ്യമില്ല. കാരണം അള്ളാഹുവാണ് അവർക്ക് കാര്യങ്ങൾ കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഒരാൾ ഇടക്ക് ആവശ്യമില്ലല്ലോ. അള്ളാഹിനടുത്ത് കിട്ടുന്നില്ലെങ്കിലല്ലേ വേറെ വേണ്ടുള്ളൂ. കല്യാണം കഴിച്ചിട്ട് മക്കളെ കിട്ട അല്ല തരുന്നില്ലെങ്കിലല്ലേ വേറെ ആളെ കൊടുക്കേണ്ടുള്ളൂ. അല്ല പറയുന്നത് ഞാൻ തരാം, ഞാനല്ലാതെ വേറെ ആളോട് നിങ്ങൾ ചോദിക്കണ്ട. വഖാല റബ്ബുക്കും ഉദൂനി യസ്തജിബ് ലക്കും, നിങ്ങൾക്ക് മക്കളെയാണോ വേണ്ടത് എന്നോട് പറ, ഞാൻ തരാം. നിങ്ങൾക്ക് കച്ചവടത്തിൽ ലാഭമാണോ വേണ്ടത് നിങ്ങൾ എന്നോട് പറ, ഞാൻ തരാം. അല്ലാഹു തആല പറയുന്നു ഞാൻ തരാം, ഞാൻ തരാം എന്ന് പറയുന്ന വിഷയത്തിൽ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ തേടുന്നത് അല്ലാനെ കൊച്ചാക്കലാണ്. വല്ലാഹി അല്ലാനെ കൊച്ചാക്കലാണ്. അള്ളാഹു തആലനെ വിശ്വാസമില്ല, അള്ളാഹ് തരാന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തരൂല, അള്ളാഹിന് അത്ര വിശ്വാസമില്ല എനിക്ക് എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ തന്നെ അവൻ കാഫിറാകുകയാണ്, അല്ലെങ്കിൽ മുർത്തദ്ദാകുകയാണ്, അല്ലെങ്കിൽ മുശരിക്കാകുകയാണ്. അതേപോലെ തന്നെ
ഒരു നിരീശ്വരവാദി പാർട്ടി ഓഫീസില് മാലയിട്ട് കല്യാണം കഴിക്കും. എന്തല്ലാ, എന്ത് മതം, എന്ത് ദീൻ എന്നൊക്കെയാണ് നിരീശ്വരവാദിന്റെ വാദം. ആ രീതിക്ക് നിരീശ്വരവാദി പാർട്ടി ഓഫീസില് മാലയിട്ട് കല്യാണം കഴിച്ചാലും അവർക്കും മക്കളെ കൊടുക്കുന്നവൻ ആരാ? വല്ലാഹി അല്ലാഹുവാണ്. അവൻ നിരീശ്വരവാദിയാണ്, അവൻ ഭൗതികവാദിയാണ്, അവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ്, അവൻ ഒ ബി സിയാണ്, അവൻ മുസ്ലിമാണ്, ഇതൊന്നും അള്ളാഹു താല ആവശ്യം കൊടുക്കുന്ന കൊടുത്ത് പരിഗണിക്കാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യന്റെ ആവശ്യങ്ങളുമായി അള്ളാഹു ആദർശത്തെ ബന്ധിപ്പിക്കാറില്ല. ആദർശത്തെ എങ്ങാനും അള്ളാഹു എങ്ങാനും ആവശ്യങ്ങളെ ആദർശവുമായി ബന്ധിപ്പിച്ചിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവനിക്കൊരു തുള്ളി വെള്ളം അള്ളാഹു തല ഈ ഭൂമിയിൽ വെച്ച് കുടിപ്പിക്കുമായിരുന്നില്ല. അള്ളാഹു എങ്ങാനും ആവശ്യങ്ങളെ ആദർശവുമായി ബന്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു കുട്ടിക്കും കുഞ്ഞിന് കിട്ടുന്ന പ്രശ്നമുണ്ടാവുമായിരുന്നില്ല. രാവിലെ ഒരു മുസ്ലിം ബിസ്മി ചൊല്ലി കട തുറക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ 5000 or 10000 ലാഭമായിട്ട് അള്ളാഹു തല അവന്റെ കയ്യിലെത്തിക്കുന്നു. ഒരു ക്രിസ്ത്യാനി യേശുവിന്റെ നാമത്തിൽ കട തുറക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ 1000 or 10000 അവന്റെ കയ്യിൽ ലാഭമായി അള്ളാഹു എത്തിക്കുന്നു. രാമന്റെയോ കൃഷ്ണന്റെയോ പേരിൽ ഒരു ഹിന്ദു കട തുറക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ 1000 or 10000 അവന്റെ കയ്യിൽ അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നു. രാവിലെ ഒരു OBC മുസ്ലിം ഏതെങ്കിലും ഒരു ഷെയ്ഖിനെയോ വലിയനെയോ പ്രാപിച്ച് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോരോ ആയ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ പൊരുത്തവും വാങ്ങിയിട്ട് പോയിട്ട് കട തുറക്കുന്നു, വൈകുന്നേരമാകുമ്പോൾ 1000 or 10000 അള്ളാഹു നൽകുന്നു. ഒരു നിരീശ്വരവാദി ഏത് ദൈവം ഏത് പടച്ചോൻ, കച്ചവടം ചെയ്താൽ ലാഭം കിട്ടും, ലാഭം കിട്ടാണ്ട് എടപ്പുണ്ട്, എനിക്ക് ലാഭം കിട്ടുന്നത് ഞാൻ കച്ചവടം ചെയ്തതുകൊണ്ട് എന്ന് വാദിക്കുന്ന തനി ഭൗതികവാദി, അവനും വൈകുന്നേരമാകുമ്പോൾ 1000 or 10000 അവന്റെ കയ്യിൽ അള്ളാഹു തല എത്തിച്ചു കൊടുക്കുന്നു. വല്ലാഹി ആദർശം മാറി എന്നതുകൊണ്ട് കച്ചവടത്തിൽ ലാഭം കൊടുക്കുന്ന കാര്യത്തിൽ അള്ളാഹു വ്യത്യാസം കാണിക്കാറില്ല. ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം, ഇപ്പം പറയണം. ആവശ്യങ്ങളിൽ അള്ളാഹു ആദർശം നോക്കാറുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം പറയണം. എങ്കിൽ ഹിന്ദുക്കളുടെ ആവശ്യങ്ങൾ, മുശ്രിക്കീങ്ങളുടെ ആവശ്യങ്ങൾ ആരാണ് നടത്തുന്നത്? OBC കൂട്ടത്തിന്റെ ആവശ്യങ്ങൾ ആരാണ് നടത്തുന്നത്? അപ്പൊ എത്ര അള്ളയാണ് ലോകത്തുണ്ടാകുക? അപ്പൊ എത്ര അള്ളമാരാണ് കാര്യങ്ങൾ നടത്തുന്നത്? അപ്പൊ അള്ളാന്റെ യോഗത്തിൽ തന്നെ അടിയായിരിക്കും. അള്ളാഹു ഏകനായതുകൊണ്ട് ഒരടിയില്ല, പ്രശ്നമില്ല. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രപഞ്ചത്തിന്റെ ഘടന വളരെ കൃത്യമായി മുന്നോട്ട് പോകുന്നു, ഒരു വ്യത്യാസമില്ലാതെ. എന്തുകൊണ്ടാ? അടിയില്ലാത്തതുകൊണ്ട്. നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിലെല്ലാം അടിയാണ്. മെഹ്റാബിലടി, മിമ്പറിലടി, പള്ളിയിലടി, വീട്ടിലടി, അടുക്കളയിലടി, അങ്ങാടിയിലടി. എന്താ കാര്യം? നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ കുറെ ആളുണ്ട് നിയന്ത്രിക്കുന്നതുകൊണ്ട്. അല്ലാഹു അക്ബർ വലില്ലാഹിൽഹം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ആദ്യം ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതിനെ അള്ളാഹു ആദർശവുമായി ബന്ധിപ്പിക്കുന്നില്ല. രണ്ടാമത്, മരണത്തിന് ശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെ പറ്റി അള്ളാഹു തആല സംസാരിക്കുന്നുണ്ട്. നാളെ കിട്ടാനുള്ളത് അവകാശങ്ങളാണ്, ആവശ്യങ്ങളല്ല. ഒരു മനുഷ്യന് കിട്ടേണ്ട അവകാശമാണ് നാളത്തേക്ക് വെച്ചിരിക്കുന്നത്. ഖബറിൽ രക്ഷപ്പെട്ട് കിട്ടണം, മഹ്ശറിൽ രക്ഷപ്പെട്ട് കിട്ടണം, നരകത്തുനിന്ന് മോചനം കിട്ടണം, സ്വർഗത്തിൽ പ്രവേശനം കിട്ടണം. ഇത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ചില മനുഷ്യരുടെ അവകാശത്തിൽപ്പെട്ടതാ. ഈ അവകാശത്തെ അള്ളാഹു എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ആദർശവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ അവകാശത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ബന്ധിപ്പിച്ചിരിക്കുന്നത് ആദർശവുമായിട്ടാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് രണ്ടാമതായിട്ട് പഠിപ്പിക്കുന്നത് ആദർശമാണ്. ആദ്യമായിട്ട് പഠിപ്പിക്കുന്നത് ആവശ്യമാണ്. ആവശ്യം നിറവേറ്റാനുള്ള വസ്തുക്കളാണ് ഈ ഭൂമിയിലുള്ളത്. ഭൂമിയിലുള്ളത് അള്ളാഹു ആവശ്യം നിറവേറ്റാനുള്ള വസ്തുക്കളെയാണ് ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നത്. അതിനൊക്കെ ആയത്തുകളും ഹദീസുകളും വിശദീകരിക്കാൻ മെനക്കെട്ട സമയം പോകും. രണ്ടാമത്, അള്ളാഹു തആല അവകാശങ്ങളെ ബന്ധിപ്പിച്ചത് ആദർശവുമായിട്ടാണ്. അവകാശങ്ങളെ, ഏതാണ് അവകാശം? അള്ളാഹു തആല നാളത്തേക്കാണ് മുഅ്മിനീങ്ങൾക്ക് അവകാശങ്ങൾ വെച്ചിരിക്കുന്നത്. അത് അവരവകാശമാണ്. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുക എന്നുള്ളത് അവകാശത്തിൽപ്പെട്ടതാണ്, ഔദാര്യത്തിൽപ്പെട്ടതല്ല. വേണമെങ്കിൽ ശിക്ഷിക്കുക, വേണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നുള്ളതല്ല. ശിക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ തന്നെയാണ്, രക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷ തന്നെയാണ്. അത് അള്ളാഹു കൊടുത്ത വാഅദയാണ്. ഹഖുല്ലാഹി അലൽ ഇബാദ് വഹഖുൽ ഇബാദി അലല്ലാഹ്. അള്ളാഹു കടിമകളോടുള്ള അവകാശം, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടാനുള്ള അവകാശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്.
ഇതിന് അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ആദർശത്തെയാണ്. ആദർശം പഠിപ്പിക്കുന്നതിന് അല്ലാഹു നിശ്ചയിച്ച ഏർപ്പാടിനാണ് ദീൻ എന്ന് പറയുന്നത്. ദീൻ ദീൻ നമ്മൾ മതം എന്നൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം വെക്കാറ്. എന്താണെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ഈ മതം എന്ന വാക്കൊക്കെ ദീനിന് വെക്കാൻ പറ്റുന്ന വാക്ക് തന്നെയാണോ പൂർണ്ണമാണെന്നും, അതൊന്നും മലയാളത്തെപ്പറ്റി കുറച്ച് കൂടുതൽ ഗവേഷണം നടത്തുമ്പോൾ അതൊന്നും ഈ അറബി വാചകങ്ങൾക്ക് പര്യാപ്തമായ വാക്കുകളല്ലാന്ന് മനസ്സിലാവും. പിന്നെ തൽക്കാലം മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിനാണ് ദീനുല്ലാ, അല്ലാഹുവിൻ്റെ ദീൻ എന്ന് നാം പറയുന്നത്. അല്ലാഹു ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആദർശം വിശദീകരിച്ചു കൊടുക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനത്തിനാണ് ദീനുല്ലാ എന്ന് പറയുന്നത്, അല്ലാഹുവിൻ്റെ ദീൻ എന്ന് പറയുന്നത്. ആ ദീൻ മൂന്ന് കാറ്റഗറികളിലായി അല്ലാഹു വിഹിതിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി, അങ്ങനെ മൂന്ന് മർത്തബകളിലായി വിഭജിച്ചിട്ടുണ്ട് അല്ലാഹു തആല ആദർശത്തെ. ഒന്നാമത്തെ മർത്തബ അൽ ഇസ്ലാം, രണ്ടാമത്തെ മർത്തബ അൽ ഈമാൻ, മൂന്നാമത്തെ മർത്തബ അൽ ഇഹ്സാൻ. കേട്ടിട്ടുണ്ടോ? അല്ലാഹു അക്ബർ. ഞാൻ സാധാരണ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ മദ്രസയിലെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അജ്ജിന് പോവാൻ മെനക്കെട്ട് വന്ന ആജിമാരോടും ആജിയാക്കന്മാരോടും ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണെന്നറിയുമോ? ഒരു ഇസ്ലാമിക സമൂഹം കുട്ടികൾക്ക് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട വിഷയമാണ്. ഒറിജിനൽ ഇസ്ലാം നമ്മുടെ കേരളത്തിൽ 1200 കൊല്ലത്തോളം ഇല്ലാത്തത് കൊണ്ട് ഈ കാര്യം നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്താ കാര്യം? 1250 കൊല്ലത്തോളമായി ഒറിജിനൽ ഇസ്ലാം കേരളക്കരയിലെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതൊക്കെ ഞാൻ കൃത്യവും വ്യക്തവുമായി നിങ്ങൾക്ക് ഞാൻ പലതവണ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. പല മേഖലകളിലൂടെ നിങ്ങൾക്കതൊക്കെ അറിയാൻ കഴിയും. കേരളത്തിൻ്റെ ചരിത്രം അതാണ്. 1435 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് 1435 കൊല്ലമായി. ഈ 1435 കൊല്ലത്തിനിടയിൽ ആദ്യത്തെ 100 കൊല്ലം വിട്ടാൽ പിന്നെ 1335 കൊല്ലം അവസാനം. ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 100 കൊല്ലത്തെ ഒഴിവാക്കി, ഈ 100 കൊല്ലത്തെ, അപ്പൊ ആദ്യത്തെ 100 കൊല്ലവും ഇപ്പോഴത്തെ 100 കൊല്ലവും ഒഴിവാക്കി, ഇടയ്ക്കുള്ള 1235 കൊല്ലം ഈ കേരളത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ ഒറിജിനൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ചരിത്രം വിശദമാക്കി തരാം, പക്ഷെ അതിനെ പറ്റിയ സമയമല്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ബാലപാഠം പോലും ആദർശപരമായി മനസ്സിലാക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തൊരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ. നാം എന്തു വാദിച്ചാലും ചിലപ്പോൾ കോടിക്കണക്കിന് ഉറുപ്പിക മാസം മാസം ഇസ്ലാമിന് വേണ്ടി ചെലവാക്കുന്നവരായിരിക്കാം കേരളക്കാരായ നാം. ലക്ഷോപലക്ഷം മദ്രസകളും അറബി കോളേജുകളും നടത്തുന്നവരായിരിക്കാം കേരളക്കാരായ നാം. അതേപോലെ തന്നെ എത്രയോ സംവിധാനങ്ങൾ ഏർപ്പെടുന്ന എത്രയോ 100 സംഘടനകളുള്ളവരായിരിക്കാം നാം. പതിനെട്ട് കാര്യമില്ല. ദീനുൽ ഇസ്ലാമിന്റെ വിഷയത്തിൽ കേരളത്തിന്റെ പൊതുസ്ഥിതി ഇതാണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വിഷയം കുറച്ച് കൂടുതൽ ഗഹനമായി ചിന്തിച്ചാലേ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. പല ഉലമാക്കളും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് മൗലവി സാഹിബിയെ പഠിച്ചെടുക്കുക, പഠിക്കേണ്ട വിഷയമാണെന്ന് ഉലമാക്കൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. പലരും വിളിച്ചു ചോദിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്ന മാതിരി ഗ്രഹിച്ചെടുക്കാനുള്ള വഴി എന്താ. എനിക്ക് മനസ്സിലായ ചില വഴികളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പക്ഷേ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായിക്കൊള്ളണമെന്നില്ല. ഇത് പഠിക്കാൻ മെനക്കെട്ടാൽ ചുറ്റുപാടുകളും സാഹചര്യങ്ങളും അനുകൂലമായിക്കൊള്ളണമെന്നില്ല. ഒരുപാട് പീഡനങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. അതാണല്ലോ ദീൻ, അതാണ് ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ. അതാണല്ലോ നമ്മുടെ പാരമ്പര്യം. ആദ നൂഹ് നബി തൊട്ട് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരെയുള്ള പാരമ്പര്യം അതാണല്ലോ. പഠിക്കാൻ മെനക്കെട്ടപ്പാൽ അപ്പം തുടങ്ങും പീഡനങ്ങളും പരീക്ഷണങ്ങളും ഒറ്റപ്പെടുത്തലുകളും. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് പോലും ആ പീഡനത്തിനോ പരീക്ഷണങ്ങൾക്കോ ഒറ്റപ്പെടുത്തലുകൾക്കോ നിന്നുകൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പഠിക്കാനും കഴിയുന്നില്ല. ഇതെല്ലാം സഹിക്കാൻ തയ്യാറായവരോ പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. എത്ര വയസ്സായാലും പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ, അദ്ദീനു അലാ സലാസത്തി മറാതിബ, അള്ളാഹുവിന്റെ ദീൻ മൂന്ന് മർത്തബകളിലാണ്. അലാ സലാസത്തി മറാതിബ, മൂന്ന് മർത്തബകളിലാണ്.
അൽ മർത്തബത്തുൽ ഊല, ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ മർത്തബ അൽ ഇസ്ലാം. അൽ മർത്തബത്തു സാനിയ, രണ്ടാമത്തെ ഘട്ടം അൽ ഈമാൻ. അൽ മർത്തബത്തു സാലിസ, മൂന്നാം ഘട്ടം അല്ലെങ്കിൽ ഫൈനൽ ഘട്ടം അൽ ഇഹ്സാൻ. അപ്പൊ മനസ്സിലാക്കേണ്ട വിഷയം എന്താണ്? ഇസ്ലാം എന്നത് ഈ ഭൂമിയിൽ ആദർശം സ്വീകരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രൈമറി ഘട്ടമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നാം ക്ലാസ്സിലെ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറയാൻ കാരണം അതാണ്. രണ്ടാമത്തെ ഘട്ടം, അള്ളാഹുവിൻ്റെ ദീൻ ആദർശമായി തിരഞ്ഞെടുക്കുന്നവൻ്റെ സെക്കൻഡറി ഘട്ടമാണ്, അത് ഈമാൻ, അൽ ഈമാൻ. മൂന്നാമത്തെ ഘട്ടം അതിൻ്റെ ഫൈനൽ ഘട്ടമാണ്, അതാണ് ഇഹ്സാൻ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നാം ഘട്ടം പൂർത്തിയാക്കി ഇറാഖിൽ വെച്ച്, രണ്ടാം ഘട്ടം പൂർത്തിയാക്കിയത് സിറിയയിൽ വെച്ച്, മൂന്നാം ഘട്ടം പൂർത്തിയാക്കിയത് മക്ക മുക്കറമയിൽ വെച്ച്. ഹാജറയെയും ഇസ്മായിലിനെയും കൂട്ടി മക്കയിലെത്തിയപ്പോഴാണ് ഇബ്രാഹീമിൻ്റെ മൂന്നാം ഘട്ടം പൂർത്തിയായത്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒന്നാം ഘട്ടം ഇസ്ലാം, ഇസ്ലാം അതിൻ്റെ പ്രൈമറി ഘട്ടം പൂർത്തിയാക്കിയത് മദിയനിൽ ഷുഐബ് നബിൻ്റെ വീട്ടിൽ വെച്ചാണ്. എന്താണ് സംഭവം ശരി അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഒരു കുന്തവും തിരിഞ്ഞിട്ടുണ്ടാവില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ടാമത്തെ ഘട്ടം ഈമാന്റെ ഘട്ടം പൂർത്തിയായത് തൂരിസീന മലയിൽ വെച്ചാണ്. മൂസ നബിൻ്റെ മൂന്നാം ഘട്ടം ഫൈനൽ ഘട്ടം പൂർത്തിയായത് ചെങ്കടലിൻ്റെ തീരത്ത് വെച്ചാണ്. ഏതാണ്ട് ചരിത്ര പഠനം നടത്തിയവർക്കൊക്കെ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പറയുമ്പോൾ, വിശദീകരിക്കാൻ ഇപ്പൊ ശരിയാവില്ല. ഇതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒന്നാം ഘട്ടം ഇസ്ലാമിനെ പറ്റിയുള്ള പഠനം പൂർത്തിയാക്കിയത് നുബുവത്ത് കിട്ടിയ ആദ്യത്തെ മൂന്ന് വർഷക്കാലമാണ്. മൂന്ന് വർഷക്കാലം ഇസ്ലാമിനെ പഠിപ്പിക്കുകയായിരുന്നു അല്ലാഹു തആല മുഹമ്മദ് നബിക്ക്. മുഹമ്മദ് നബിക്ക് ആദ്യം കിട്ടുന്നത് റിസാല നുബുവത്താണ്, രണ്ടാമത് കിട്ടുന്നത് റിസാലത്ത്. നുബുവത്ത് കിട്ടി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ റസൂലാകുന്നത്. നബിയായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് റസൂലാകുന്നത്. നുബുവത്ത് അവരുടെ പരിശീലനത്തിൻ്റെ യോഗ്യതയുടെ പേരാണ്. റിസാലത്ത് പരിശീലിച്ച് കിട്ടിയ വിഷയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയുടെ പേരാണ് റിസാലത്ത്. നുബുവത്തും റിസാലത്തും തമ്മിൽ വ്യത്യാസം അതാണ്, അതൊന്നിപ്പം പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരെയില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ മൂന്ന് കൊല്ലക്കാലം മക്ക ജീവിതത്തിൻ്റെ ഇടയിൽ ഇസ്ലാം എന്താണെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചു. രണ്ടാം ഘട്ടം പൂർത്തിയാക്കുന്നത് ഗാറ് സൗറിൽ വെച്ചാണ്, സൗറുമലയുടെ ഗുഹയിൽ വെച്ച്. മദീനയിലേക്കുള്ള ഹിജറ മധ്യേ മൂന്ന് ദിവസം അല്ലാഹു തആല അഷ്റഫുൽ ഖൽക്കിനെയും അബൂബക്കർ സിദ്ദീഖിനെയും സൗറുമലയുടെ ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു ഇല്ലേ? അല്ലാഹ് അറിയാണ്ട് ഒളിച്ചതാണോ? അള്ളാഹിൻ്റെ അറിവില്ലാതെ അള്ളാഹിൻ്റെ ഇടപെടലില്ലാതെയാണോ പ്രവാചകൻ പ്രവർത്തിക്കുന്നത്? ഒരിക്കലും അല്ല. അഷ്റഫുൽ ഖൽക്ക് കാലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. ഒരു വാക്കുരിയാടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കൺട്രോളിലാണ്. മുഹമ്മദുർ റസൂലുള്ളാ ഗാറുസൗറിൻ്റെ മലയിൽ മൂന്ന് ദിവസം പാർപ്പിച്ചത് ഈമാൻ പഠിപ്പിക്കാനായിരുന്നു. അതൊക്കെ നമുക്ക് യാത്രാമധ്യ ഇൻഷാ അള്ളാ വിശദീകരിക്കാം അവിടെ ഇവിടെയൊക്കെ എത്തുമ്പോൾ. മൂന്നാമതായിട്ട് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്കിന് അതിൻ്റെ ഫൈനൽ കോഴ്സ് പൂർത്തിയാകുന്നത് ബദർ മൈതാനത്ത് വെച്ചാണ്. ബദർ മൈതാനത്ത് വെച്ചാണ് ഹബീബിൻ്റെ മൂന്നാമത്തെ കോഴ്സ്, എഹ്സാൻ്റെ കോഴ്സ് പൂർത്തിയാകുന്നത്. അങ്ങനെ നൂഹി നബി തൊട്ട് ഇങ്ങോട്ട് നിങ്ങൾ ഏത് റസൂലിനെ എടുത്തു നോക്കിയാലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങളെ അള്ളാഹു പൂർത്തിയാക്കുന്നതായിട്ട് കാണാം. ഈ മൂന്ന് ഘട്ടങ്ങളും മുഹമ്മദ് ഈ ഉമ്മത്തിനെ ആമാക്കി വെച്ചു അള്ളാഹു തആല. പൂർവിക സമുദായത്തിലെ പ്രവാചകന്മാർക്ക് മാത്രം വെച്ചു, ഈ സമുദായത്തിൽ എല്ലാവർക്കും വെച്ചു. മുഹമ്മദ് ഈ ഉമ്മത്തിന് ഈ മൂന്ന് ഘട്ടം എല്ലാവർക്കും ബാധകമായ വിഷയമാണ്. അൽ ഇസ്ലാം, വൽ ഈമാൻ, വൽ ഇഹ്സാൻ. അതിൽ ഇസ്ലാം അതിൻ്റെ പ്രാഥമിക കാര്യത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. അതിൻ്റെ ഒന്നാം ഘട്ടത്തെപ്പറ്റി, അതിൻ്റെ പ്രൈമറി ഘട്ടത്തെപ്പറ്റി, ബാക്കിയുള്ള ഘട്ടങ്ങൾ ഇൻഷാ അള്ളാ നമ്മുടെ ഫാദിലിൻ്റെതായ ഹാജിമാർക്കൊരു ക്ലാസ്സും കൂടി ഉണ്ടാകും. പറ്റിയെങ്കിൽ അതൊരു ദിവസം ഫുള്ളാക്കാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം രാവിലെ മുതൽ ഉച്ചവരെയെങ്കിലും ഒരു ഹാഫ് ഡേ എങ്കിലും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളെ ഫാദിൽ മാത്രം പോകുന്ന ഹാജിമാർക്ക് വേണ്ടി, കാരണം സാങ്കേതിക കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ചും കൂടി വിശദമായി വിശദീകരിക്കും. ഇന്ന് നമ്മളൊരു പൊതു ക്ലാസ്സായിട്ട്, ഫാദിലിൻ്റെ അഡ്രസ്സിൽ ഒരു പൊതു ക്ലാസ്സായിട്ടാണ് നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫാദിലിൻ്റെ ട്രാവൽസ് സംബന്ധമായ സാങ്കേതിക കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചയൊന്നുമല്ല ഇന്നുള്ളത്. ഇന്ന് പ്രാഥമിക കാര്യം മാത്രം പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നാം ഈ പരിപാടി നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാഥമിക കാര്യം മാത്രം നമുക്ക് തുടങ്ങാം.
ഒന്നാമത്തെ ഘട്ടം, അതായത് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രൈമറി സ്റ്റേജ് ഇസ്ലാം, അതിന്റെ ഒന്നാം കാര്യം എന്താണ്? അഷഹാദത്തൈൻ, അള്ളാഹുവുമായിട്ടുള്ള രണ്ട് കരാറുകളാണ്. ഒരു മനുഷ്യന്റെ ആദർശ ജീവിതം ആരംഭിക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കരാറുമായിട്ടാണ് ഇസ്ലാമിനെ അള്ളാഹു തആല ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ ഈമാൻ ആ കരാറിൻ്റെ തോതനുസരിച്ചായിരിക്കും. മൂന്നാമത് പറഞ്ഞ എഹ്സാൻ ആ കരാറിൻ്റെ തോതനുസരിച്ചായിരിക്കും. ആ കരാർ, ആ എഗ്രിമെൻ്റ്, അതിനാണ് നാം ഷഹാദത്ത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ. ഇതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ആരോ ആവട്ടെ, ഒ ബി സി മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ജൂതനാവട്ടെ, മജൂസിയാവട്ടെ, നിരീശ്വരവാദിയാവട്ടെ, ഭൗതികവാദിയാവട്ടെ, ആദമിൻ്റെ സന്തതി എന്ന അഡ്രസ്സിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആദർശപരമായ ആരംഭം ഷഹാദത്ത് കൊണ്ട് തുടങ്ങുകയാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുമായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻറ്റിലൂടെയാണ് ഇസ്ലാം ആരംഭിക്കുന്നത്. ഒരു മനുഷ്യനിൽ ഇസ്ലാം തുടങ്ങുന്നത് ഈ എഗ്രിമെൻ്റ് പൂർത്തിയാക്കുമ്പോഴാണ്. അതിനാണ് നാം ഷഹാദത്ത് എന്ന് പറയുന്നത്. ബുനിയൽ ഇസ്ലാമു, ഇസ്ലാം എന്ന ആ ബിൽഡിംഗ് നിർമ്മിക്കപ്പെട്ടത് അലാ ഖംസിൻ, അഞ്ച് തൂണുകളിലാണ്. അതിൽ പ്രബലവും അതിൻ്റെ ഒറിജിനലുമായ തൂണ് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന രണ്ട് കലിമയിലുള്ള കരാർ പൂർത്തിയാക്കലാണ്. എന്ന് നമ്മൾ മലയാളത്തിൽ കലിമ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കൊളാക്കി കളഞ്ഞു. കലിമ ചൊല്ലുക, ഒരാൾ മുസ്ലിമാന്നതിനെ പറ്റി നമ്മൾ എന്താ പറയല്? ഒരു കുഞ്ഞിരാമൻ മുസ്ലിമായ എന്താ പറയുക? കുഞ്ഞിരാമൻ കലിമ ചൊല്ലിയെന്നാ പറയുക അല്ലേ? ഒരു ക്രിസ്ത്യാനി മുസ്ലിമായ എന്താ പറയുക? നമ്മൾ കലിമ ചൊല്ലി. നമ്മൾ മലയാളക്കാരുണ്ടാക്കിയ ഒരു അബദ്ധമാണത്. ഒരു കുഞ്ഞിരാമനോ വർഗീസോ അല്ലെങ്കിൽ ഒ ബി സി മുസ്ലിം, അവൻ്റെ പേര് അറബിയിലായിരിക്കും. ഒ ബി സി മുസ്ലിമിൻ്റെ പേര് അറബിയിലായിരിക്കും. ഹിന്ദുവിൻ്റെ പേര് സംസ്കൃതത്തിലോ മലയാളത്തിലോ ആയിരിക്കും. ക്രിസ്ത്യാനിയുടെ പേര് ഇംഗ്ലീഷിലായിരിക്കും. ജൂതൻ്റെ പേരും അറബിയിലായിരിക്കും. അപ്പോൾ പിന്നെ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മതക്കാരനാവാൻ എത്രയേ വേണ്ടുള്ളൂ? ഒരു മുസ്ലിം അവരൊരു മതക്കാരനാവാൻ, ആദർശക്കാരനാവാനല്ല, ഒരു മതക്കാരനാവാൻ എന്തേ വേണ്ടുള്ളൂ? അഞ്ച് യോഗ്യതകൾ മതി. അഞ്ച് യോഗ്യതകൾ ഉണ്ടായാൽ ഗവൺമെൻറ് അവനെ മുസ്ലിമായി പരിഗണിക്കും. എന്താണ് അഞ്ച് യോഗ്യത? ഉമ്മ പ്രസവിച്ച ഉടനെ തന്നെ അറബി ഭാഷയിൽ പേരിടുക. അതുകൊണ്ട് ഏത് മരപ്പൊട്ടനും അറബിയിലെ പേരിടും മുസ്ലിം മക്കൾക്ക്. ചിലപ്പോൾ ഫാർസി, അത് അറബിയോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ഉറുദു അന്വേഷിക്കും. മലയാളത്തിൽ ഏതായാലും പേരിടില്ല. അബ്ദുള്ള എന്നതിന് പകരം ദേവദാസ് എന്ന് പേരിടും ആരെങ്കിലും. എത്ര ഭൗതികവാദി, എത്ര നിരീശ്വരവാദിയായാലും മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണെങ്കിൽ അബ്ദുള്ള എന്നതിന് പകരം ദേവദാസ് എന്ന് പേരിടുക. പണ്ട് എ കെ ഗോപാലം മോക്ക് ഫാത്തിമ എന്ന് പേരിട്ടു. എന്തുകൊണ്ടാണ്? ജാതിയും മതവും ഇല്ലാത്തതുകൊണ്ടാണ്. എ കെ ജിയിലെ മോളെ പേര് ഫാത്തിമ എന്ന്, നല്ല സുന്ദരമായ പേര്. ഫാത്തിമ പേര് വലിയ ഇഷ്ടമാണ് എ കെ ജി. കാരണം മോക്ക് പേരിട്ട്, കാരണം അവർക്ക് ജാതി മതം നോക്കണ്ടേയില്ല. അതേപോലെ മുസ്ലിം ഇംഗ്ലണ്ട് എന്ന ആ അഡ്രസ്സുള്ളവർ എന്ത് ചെയ്യും? അറബി പേരിടും. അപ്പം അറബി ഭാഷയിൽ പേരിടുക. രണ്ടാമത്തത് ആൺകുട്ടികളാണെങ്കിൽ ഒരു അഞ്ചോ ആറോ വയസ്സ് പ്രായമാകുമ്പോൾ ഒസാന കൂട്ടിക്കൊണ്ടെന്നിട്ട് താഴ്ഭാഗത്തുനിന്ന് കാലിഞ്ച് നീളത്തിൽ മുറിച്ച് കളയുക. രണ്ടാമത്തെ യോഗ്യത. മൂന്നാമത്തെ യോഗ്യത, മീശ കറുക്കാൻ തുടങ്ങിയ പൊള്ളാച്ചി ചന്തയിലെ പോത്തിന് വില പറയും പോലെ സ്ത്രീധനം ഉറപ്പിച്ച് കാളിയാറെ കൂട്ടിക്കൊണ്ടുവന്ന് ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല സവ്വൈത്തുക്ക വങ്കഹത്തുക്ക കൊടുങ്കയത്തിലേക്ക് അൽഫാത്തിഹ. മൂന്നാമത്തെ യോഗ്യത. നാലാമത്തെ യോഗ്യ, മരിച്ചാൽ പണ്ട് ഏതോ ആദ്യാക്കന്മാർ വഖഫ് ചെയ്ത ഖബർസ്ഥാനിൽ ആറടി മണ്ണ് ഫ്രീ ആയിട്ട് ഖബറടക്കുക. അഞ്ചാമത്തെ യോഗ്യത, മൂന്നാം പാത്തി നാലാം പാത്തി ഏഴാം പാത്തിയും കഴിച്ചിട്ട് അൽഫാത്തിയ വിളിച്ച് ബിരിയാണിയും തിന്ന് പിരിയുക. ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ ഭൂമിയിൽ ഒരാൾ ഒ ബി സി മുസ്ലിമായി. ഭൂമിയിൽ ഒരാൾ ആരായി? ഒ ബി സി മുസ്ലിമായി. മുസ്ലിമീങ്ങൾ രണ്ട് തരമാണ്. ഒന്ന് ഒ ബി സി കൂട്ടം, ഒ ബി സി മുസ്ലിം, പാരമ്പര്യ മുസ്ലിം. മറ്റേത് ഇസ്ലാമിക് മുസ്ലിം, ആദർശ മുസ്ലിം. പാരമ്പര്യ മുസ്ലിം വേറെ, ആദർശ മുസ്ലിം വേറെ. ഇതൊക്കെ വിശദമായി പഠിക്കേണ്ട കേസാണ്. ഇൻഷാ അല്ലാ, അള്ളാഹു അറിവിൽ ഒരുപാട് ബർക്കത്ത് എനിക്കും നിങ്ങൾക്കും തരട്ടെ. രണ്ട് കൂട്ടക്കാർക്കും അമൽ ചെയ്യാനുള്ള വലിയ വലിയ തൗഫീക്ക് മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് പൂർത്തിയാക്കി തരട്ടെ. അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് ആദർശവാദിയായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആദ്യത്തെ ജോലി കരാറെടുപ്പിക്കലാണ്, എഗ്രിമെന്റ് ചെയ്യിപ്പിക്കലാണ്. ആ എഗ്രിമെന്റിനാണ് നാം ഷഹാദത്ത് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എഗ്രിമെന്റ് അടിസ്ഥാനപരമായി രണ്ടെണ്ണവും അനുബന്ധമായി മറ്റൊന്നും കൂടിയാണ്. അടിസ്ഥാനപരമായി രണ്ട് ഷഹാദത്ത്, ഒന്ന് അഷഹാദത്തുർ റുബൂബിയ, അല്ലാഹു റബ്ബാണ് എന്ന് ഞാൻ ജീവിച്ച് തെളിയിച്ചു തരാം എന്ന കരാർ. രണ്ടാമത്തേത് അഷഹാദത്തുൽ ഉലൂഹിയ, അല്ലാഹു ഇലാഹാണ് എന്നതും ഞാൻ ജീവിച്ച് തെളിയിച്ചു തരാം എന്ന കരാർ. ഇതാണ് അടിസ്ഥാനപരമായ രണ്ട് കരാർ. ഒന്ന് അല്ലാഹിന്റെ റുബൂബിയത്തിലുള്ള ഷഹാദ, രണ്ട് അല്ലാഹിന്റെ ഉലൂഹിയത്തിലുള്ള ഷഹാദ. അനുബന്ധമായിട്ട് മൂന്നാമത്തെ ഷഹാദ അതേതാണ്? അതാത് കാലഘട്ടത്തിൽ അല്ലാഹ് നിയോഗിച്ചയക്കുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാര് പഠിപ്പിച്ചു തന്നതനുസരിച്ചും മാത്രമേ ഞാൻ എൻ്റെ അല്ലാഹിനോടുള്ള കരാറ് പൂർത്തിയാക്കുകയുള്ളൂ എന്ന കരാറാണ്. അപ്പൊ അവസാനത്തിലെത്തിയപ്പോൾ ആ കരാർ ഏതിലൊതുങ്ങി? അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹിൽ ഒതുങ്ങി. 9000 കൊല്ലം മുമ്പ് അഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്, 6000 കൊല്ലം മുമ്പ് അഷ്ഹദു അന്ന ഇബ്രാഹിം റസൂലുള്ളാഹ്, 4000 കൊല്ലം മുമ്പ് അഷ്ഹദു അന്ന മൂസ റസൂലുള്ളാഹ്, 2000 കൊല്ലം മുമ്പ് അഷ്ഹദു അന്ന ഈസ റസൂലുള്ളാഹ്, 1400 കൊല്ലം മുമ്പ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിനുശേഷം ഒരു പുതിയ കരാർ അല്ലാഹ് ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് മുഹമ്മദി റിസാലത്ത് ഫൈനലായി. ഇനി ഖിയാമത്ത് നാൾ വരെ ആ കരാർ മാറ്റേണ്ടതില്ല. അതുകൊണ്ടാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അവസാനത്തേതായി മാറിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് അടിസ്ഥാനപരം, അത് മാറലില്ല, അത് മാറലില്ല. ആദമിന്റെ കാലത്തും അത് തന്നെയാണ്, നൂഹ് നബിന്റെ കാലത്തും അത് തന്നെയാണ്, ഇബ്രാഹിം നബിന്റെ കാലത്തും അത് തന്നെയാണ്, മൂസ നബിന്റെയും ഈസ നബിന്റെയും കാലത്തും അത് തന്നെയാണ്, മുഹമ്മദ് നബിന്റെ കാലത്തും അത് തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്, ഖിയാമത്ത് നാൾ വരെയും അത് തന്നെയാണ്, ഖിയാമത്ത് നാൾ ശേഷവും അത് തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദ മാറലില്ല. നേരെ മറിച്ച് രണ്ടാമത്തെ ഷഹാദ മാറും. അത് അതാത് പ്രവാചകന്മാർ വരുന്നതിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ശേഷം ഇനി റസൂലിന്റെ വിഷയമില്ല, നബിന്റെ വിഷയമില്ല, അതുകൊണ്ട് അത് മാറുന്ന പ്രശ്നവുമില്ല. ഖിയാമത്ത് നാൾ വരെ അത് തുടരും. അപ്പൊ ബഹുമാനമുള്ളവരെ, ഒന്നാമത്തെ ഷഹാദ അഷ്ഹാദത്തുർ റുബൂബിയ, അത് എവിടെന്ന് വെച്ചാൽ നടന്നത്? നമ്മൾ സാധാരണ ലാ ഇലാഹ ഇല്ലല്ലാ എന്നല്ലേ കേട്ടക്കാറുള്ള, ലാ റബ്ബ ഇല്ലല്ലാ കേക്കാറില്ലല്ലോ. ശരിയാണ്, ആ കരാറ് ആകാശ ലോകത്ത് വെച്ച് നടന്നു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ റബ്ബ ഇല്ലല്ലാ ഷഹാദ, അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ. ഇപ്പൊ നമ്മൾ പറഞ്ഞെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ. എന്താണ് പറയാത്തത്? അത് നേരത്തെ മനുഷ്യ ലോകത്തെ കൊണ്ട് അല്ലാഹ് പറയിപ്പിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങളിൽ ആദർശത്തെ അല്ലാഹു പരിഗണിക്കാറില്ല എന്ന് പറയാൻ കാരണം, അടിസ്ഥാനപരമായ ഒരു ആദർശം സ്വീകരിച്ചവനാണ് മനുഷ്യൻ മുഴുവനും, ഏത് മതക്കാരനായിരുന്നാലും ഏത് ജാതിക്കാരനായിരുന്നാലും അവൻ അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ പറഞ്ഞു വന്നവനാണ്. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, കുല്ലു മൗലൂദീൻ, ഓരോ മനുഷ്യ കുഞ്ഞും, യൂലദു അവനെ ഉമ്മ പ്രസവിക്കുന്നത്, അലൽ ഫിത്ര ഐ അലാ ദീനിൽ ഇസ്ലാം, ഇസ്ലാം ദീൻ അനുസരിച്ചാണ് ഓരോ കുഞ്ഞിനെയും ഉമ്മമാര് അമ്മമാര് പ്രസവിക്കുന്നത്. അല്ലാഹു തആല ഈ ഔദാര്യം മനുഷ്യർക്ക് വിട്ടുകൊടുക്കാൻ കാരണം എന്താണ്? ആകാശലോകത്ത് വെച്ച് അല്ലാന്റെ റുബൂബിയത്തിൽ ഷഹാദത്ത് പറഞ്ഞ മനുഷ്യരാണ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നവർ, ഏത് ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരായാലും. പിന്നെ എങ്ങനെ ജാതി മതമൊക്കെ ആയത്? അതായത് ഇവിടെ ജനിച്ചതിന് ശേഷം അവന്റെ മാതാപിതാക്കളാണ് യുഹവ്വിദാനിഹി അവനെ ജൂതനാക്കുന്നത്, വയുമജ്ജിസാനിഹി അവനെ മജൂസിയാക്കുന്നത്, വയുനസിറാനിഹി അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കുന്നത്, അവനെ സെക്യുലറിസ്റ്റ് വാദക്കാരനാക്കുന്നത്, അവനെ അവനെ മോഡേൺ വാദക്കാരനാക്കുന്നത്, അവനെ മതേതരത്വക്കാരനാക്കുന്നത്, അവനെ മതാധിപത്യ, ഇതെല്ലാം എല്ലാം എല്ലാം അവന്റെ ചുറ്റുപാടുകളാണ്. അടിസ്ഥാനം ഇസ്ലാമാണ്. അപ്പൊ ഒരു ഹിന്ദു ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്, ഒരു ക്രിസ്ത്യാനി ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്, ഒരു ജൂതൻ ജനിച്ചു വീഴുന്നത് മുസ്ലിമായിട്ടാണ്, ഒരു നിരീശ്വരവാദിയായ കുഞ്ഞ് ഒരു അമ്മ പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്, ഒരു ഭൗതികവാദിയായ അമ്മ പ്രസവിക്കുന്നത് മുസ്ലിമായ കുഞ്ഞിനെയാണ്. എന്താ കാര്യം? ആകാശലോകത്ത് വെച്ച് അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ എന്ന ഒന്നാമത്തെ ഷഹാദ പറഞ്ഞവരാണ് 100% മനുഷ്യർ. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു മനസ്സിലാക്കി തരട്ടെ. ആമീൻ.
എന്താണ് ഇതിന്റെ തെളിവ്? ഖുർആൻ. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ فَأَشْهَدَهُمْ عَلَى أَنْفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ يَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. لَنْ يَنْتَظِرُوا മുനീസേ, തൊണ്ട നനക്കാൻ വെള്ളം വേണമല്ല, ചായ വേണ്ട. ആ അജീസ് വന്നിട്ടുണ്ട. അള്ളാഹു അറിവിൽ ഒരുപാട് ബർക്കത്ത് ചെയ്ത് തരട്ടെ. വലിയ ആവശ്യമാണ്, തൗഫീക്കിന് വേണ്ടി ദുആ ചെയ്യണം, അറിവിന്റെ തൗഫീക്കിന് വേണ്ടി. നിങ്ങളുടെ റബ്ബ് കരാറു വാങ്ങിയ സന്ദർഭം ശ്രദ്ധിച്ചു കേട്ടോണം, മറ്റേ പ്രാവശ്യം പറയൂ. وَإِذْ أَخَذَ رَبُّكَ നിങ്ങളുടെ റബ്ബ് കരാറ് വാങ്ങിയ സന്ദർഭം മിം ബനി ആദമ ആദമിന്റെ സന്തതികളിൽ നിന്ന് അല്ലാഹു കരാറ് വാങ്ങിയ സന്ദർഭം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ആരോടാ പറയുന്ന അല്ലാഹു തആല? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എവിടെ വെച്ചായിരുന്നു ആ കരാർ ഉണ്ടായിരുന്നത്? ആകാശ ലോകത്ത് ആദമു തൊട്ട് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരുടെയും റൂഹുകളെ ഒരു മൈതാനത്ത് സംഘടിപ്പിച്ച് ആ സമ്മേളനത്തിൽ വെച്ചുള്ള ഒരു സംവാദം നടക്കുകയുണ്ടായി. അള്ളാഹു അർവാഹുകളും തമ്മിൽ, മനുഷ്യന്റെ അർവാഹുകൾ, മനുഷ്യന്റെ റൂഹുകളും അള്ളാഹുവും തമ്മിലൊരു സംവാദം നടന്നു ഒരു മൈതാനത്ത് വെച്ച്. സഹീഹായ ഒരു ഹദീസിൽ ഒരു വിശദീകരണമുള്ളത്, ആ സംവാദം നടന്നത് ഭൂമിയിലെ അറഫ മണ്ണിലായിരുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അർവാഹിന്റെ യോഗം നടന്നത് അറഫയിൽ വെച്ചായിരുന്നു എന്ന്. അത് ഖിയാമത്ത് നാൾ വരെ തുടരണമെന്ന് അള്ളാഹു ആഗ്രഹിച്ചു. അതുകൊണ്ട് ശുദ്ധമായ ആത്മാക്കളെ അറഫയിൽ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു ആശിക്കുന്നു. ആ ആശയാണ് അജ്ജിലൂടെ അള്ളാഹു പ്രാവർത്തികമാക്കുന്നത് എന്നർത്ഥം. അള്ളാഹു അക്ബർ. അതൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രീതിയിൽ ആകാശ ലോകത്തെ അർവാഹുകളോടാണ് ചോദിക്കുന്നത്. അതാണ് സംവാദം റൂഹുകളോട്. അന്ന് ആരിലുണ്ടായിരുന്നു? ഈ അബ്ദുല്ലാന്റെ റൂഹ് ഉണ്ടായിരുന്നു, ഈ ഇരിക്കുന്ന നിങ്ങളുടെ റൂഹ്, ആദമു തൊട്ട് ലോകാവസാനം വരെയുള്ള സകലരുടെയും റൂഹ്, നൂഹ് നബിന്റെ റൂഹ്, ഇബ്രാഹിം നബിന്റെ റൂഹ്, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റൂഹ്, അതിനുശേഷം അബൂബക്കർ, ഉമർ, അലി, ഉസ്മാൻ മുതലായവരുടെ റൂഹ് ലോകാവസാനം വരെ. മറുഭാഗത്തോ മലൂ ഖൗമനു ഫിറൗന്റെ റൂഹ്, നമ്രൂദിന്റെ റൂഹ്, ഫിറൗന്റെ റൂഹ്, സദ്ദാദിന്റെ റൂഹ്, അമേരിക്ക ഭരിക്കുന്ന ട്രംപിന്റെ റൂഹ്, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിന്റെ റൂഹ്, കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ റൂഹ്, അങ്ങനെ സകല മനുഷ്യരുടെയും റൂഹുകളെ സമ്മേളിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു തആല ഈ സംവാദത്തിൽ ഏർപ്പെടുന്നത്. ഇതാണ് ഖുർആൻ. മിൻ ബനി ആദമ, ആദം സന്തതികളെ മുഴുവനും, മിൻ ലുഹൂരിഹിം ദുരിയത്തഹും, പരമ്പരകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി, മക്കൾ, സന്താന പരമ്പരകൾ ലോകാവസാനം വരെ, ആ റൂഹുകളോടാണ് അല്ലാഹു തആല സംവദിക്കുന്നത്. സംവദിക്കുക മാത്രമല്ല അല്ലാഹു ചെയ്തത്, ഫഅശ്ഹദഹും, അവരെ കൊണ്ട് അല്ലാഹു ഷഹാദത്ത് പറയിപ്പിച്ചു. ഫഅശ്ഹദഹും, ആദം മക്കളെ കൊണ്ട് അല്ലാഹു ഷഹാദത്ത് പറയിപ്പിച്ചു. ഏത് വിഷയത്തിൽ? അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്ന വിഷയത്തിൽ. ഏതാണ്ട് ഇപ്പൊ ഇനി പറഞ്ഞ ഞാൻ റബ്ബിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. അലസ്തു ബി റബ്ബിക്കും, നിങ്ങളുടെ ഉടമസ്ഥനും നിങ്ങളെ സൃഷ്ടിക്കുന്നവനും നിങ്ങളെ നിയന്ത്രിക്കുന്നവനും ഞാനല്ലേ? ഇതാണ് ചോദ്യത്തിന്റെ മായന. അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളെ റബ്ബ്? അപ്പൊ ഈ പറയപ്പെട്ടവർ മുഴുവനും നൂറിൽ 100% മറുപടി പറഞ്ഞു. ഒരാള് പോലും അതിനൊഴിഞ്ഞില്ല. ആദമു തൊട്ട് ലോകാവസാനം വരെ മനുഷ്യനായി പിറക്കാനിരിക്കുന്ന മുഴുവൻ പേരും മറുപടി പറഞ്ഞു. ഖാലു, അവർ മറുപടി പറഞ്ഞു, ബലാ, അതെ, നീയാണ് ഞങ്ങളെ റബ്ബ്. ഷഹീദിനാ, അത് ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാ. ഇതാണ് ഒന്നാമത്തെ കരാർ. ഇതാണ് ഷഹാദത്തുർ റുബൂബിയ. അന്നല്ല കൊടുത്ത ഉറപ്പാണ്, ഭൂമിയിലെത്തിയാൽ ഞങ്ങൾ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അള്ളാഹു അക്ബർ. അള്ളാഹു ദീൻ തുടങ്ങുന്ന രീതി നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആകാശ ലോകത്ത് വെച്ച് മനുഷ്യാത്മാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടല്ല ചെയ്യിപ്പിച്ച കരാറാണത്. അന്ന് നമ്മളൊക്കെ കരാറ് കൊടുത്തു അല്ലാഹു തആലക്ക്, ഷഹീദിന, ഞങ്ങൾ തയ്യാറാണത് ജീവിച്ച് തെളിയിക്കാൻ, നീ റബ്ബാണ് എന്നത്
ജീവിച്ച് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഷഹീദിന, ഞങ്ങൾ ജീവിച്ച് തെളിയിച്ചോളാം. ഈ അടിസ്ഥാനത്തിലാണ് മുഴുവൻ മനുഷ്യരും മുസ്ലിമാണെന്ന് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഷഹാദത്ത് കൊടുത്തതിന്റെ പേരിൽ ആ കരാർ അള്ളാഹു അംഗീകരിക്കുന്നു. ആ കരാറിനെയാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹു വ്യവസ്ഥയാക്കി വെച്ചത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ആദർശം നോക്കിയിട്ടല്ല അള്ളാഹു മനുഷ്യന്റെ ആവശ്യം പൂർത്തിയാക്കുന്നത്, അസ്തിത്വം നോക്കിയിട്ടാണ്. മനുഷ്യ അസ്തിത്വം ഇസ്ലാമിലാണ്. അതുകൊണ്ട് മനസ്സിലായില്ല കാര്യം, അള്ളാഹു തആല മനുഷ്യാസ്തിത്വം ഇസ്ലാമിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹിന്ദു, ക്രിസ്ത്യൻ, ജൂതൻ, മതൻ, നിരീശ്വരവാദി, ഭൗതികവാദി, പിന്നെ ദോഷി, പാപി, അതൊന്നും അള്ളാഹു ആവശ്യം നോക്കുന്ന കാര്യത്തിൽ പരിഗണിക്കാറില്ല. മറിച്ച് അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ ഷഹാദത്ത് പറഞ്ഞ മനുഷ്യൻ എന്ന പരിഗണന അള്ളാഹു ഭൂമിയിൽ എല്ലാവർക്കും നൽകും. ആ കെറോഫിലാണ് എല്ലാം കിട്ടുന്നത്. മാഷാഅല്ലാ. ഭൂമിയിലെത്തിയ മനുഷ്യരോട് കരാറ് പുതുക്കാൻ ആവശ്യപ്പെടുന്നു അല്ലാഹു താല, അവിടെയാണ് കളി. ഭൂമിയിലെത്തിയപ്പോൾ മനുഷ്യനോട് അല്ലാഹു താല കരാറ് പുതുക്കാൻ ആവശ്യപ്പെടുന്നു. പ്രായപൂർത്തി എത്തുന്നത് വരെ അല്ലാഹു താല ഒന്നും ആവശ്യപ്പെടുന്നില്ല. കരാറ് പൂർത്തിയാക്കിയ രണ്ടാം കരാറിലേക്ക് അല്ലാഹു ഷർത്താക്കി വെച്ചത് ഒന്ന് പ്രായപൂർത്തിയാണ്. പ്രായപൂർത്തിയില്ലാത്തവനോട് അല്ലാഹു ആവശ്യപ്പെടുന്നില്ല. അത് ഏത് മതത്തിൽ ജനിച്ചവനായാലും പ്രായപൂർത്തി എത്തുന്നത് വരെ അവനിക്കൊരു പ്രത്യേക ഫയൽ ഓപ്പൺ ചെയ്യുന്നില്ല. അല്ലാഹു തആല ഒരു മനുഷ്യന് ആദർശപരമായ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് പ്രായപൂർത്തിക്ക് ശേഷമാണ്. അതുവരെ അവന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഇടപെടുന്നില്ല. അവനെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടുകയാണ്. ഹിന്ദുവിന്റെ മക്കൾ, ക്രിസ്ത്യാനിയുടെ മക്കൾ, ജൂതന്റെ മക്കൾ, മജൂസിയുടെ മക്കൾ, നിരീശ്വരവാദിയുടെ മക്കൾ, ഭൗതികവാദിയുടെ മക്കൾ, അവരുടെ കാര്യത്തിലൊന്നും അല്ലാഹു തആല പ്രായപൂർത്തി എത്തുന്നവരെ ഇടപെടുന്നില്ല. പ്രായപൂർത്തിക്ക് മുമ്പായിട്ട് അവൻ മരിക്കുകയാണെങ്കിലോ അല്ലാഹു ആലം, അള്ളാഹുവിന്റെ അടുക്കൽ അതിനുള്ള സംവിധാനം വേറെ തന്നെയുണ്ട്. പ്രായപൂർത്തിക്ക് ശേഷമാണ് അല്ലാഹു തആല കരാർ പുതുക്കാൻ ആവശ്യപ്പെടുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തി എത്തുമ്പോൾ ചോദിക്കുകയാണ്, ആകാശ ലോകത്ത് വെച്ച് നീ എനിക്ക് തന്ന കരാറ് അത് പാലിക്കാൻ നീ ഇവിടെ തയ്യാറുണ്ടോ? എന്താണ് അള്ളാഹു കൊടുത്ത ഉറപ്പ്? ഭൂമിയിലെത്തിയാൽ ഞാനത് ജീവിച്ച് തെളിയിച്ചോളാം. ഇതാണ് അള്ളാഹു കൊടുത്ത ഉറപ്പ്. ഇവിടെ എത്തിയ അള്ളാഹ് ചോദിക്കും, അന്ന് നീ എനിക്ക് തന്ന ഉറപ്പ് നീ പാലിക്കാൻ തയ്യാറാകുന്നുണ്ടോ? അതിനാണ് അള്ളാഹു തആല റസൂലുകളെ അയച്ചത്, നബിമാരെ അയച്ചത്, ആ കരാർ ഓർമ്മിപ്പിക്കാൻ. അതാണ് സഫാ മലയുടെ മുകളിൽ വെച്ച് അള്ളാഹുന്റെ റസൂല് വിളിച്ചത് ഖുറൈശികളെ. എന്നിട്ട് ആ ഖുറൈശികളോട് അള്ളാഹുവിന്റെ റസൂല് സംസാരിച്ചത് ആ വിഷയമാണ്. നൂഹ് നബി ആ കാലഘട്ടത്തിൽ സംസാരിച്ച വിഷയമാണ്. ഈ കാര്യം ഓർമ്മിപ്പിക്കലാണ് റസൂലുകളുടെ ജോലി. ആകാശലോകത്ത് വെച്ച് നടത്തിയ ആ കരാറ് കൃത്യമായി പാലിക്കാൻ തയ്യാറുള്ളവരാരുണ്ട്? ഇതാണ് പ്രവാചകന്മാർക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കാൻ പ്രവാചകന്മാർക്ക് അധികാരമില്ലാത്തത്. ഒരാളെ മുസ്ലിമാക്കാൻ, ഒരാളെ മുവഹ്ഹിദാക്കാൻ, ഒരാളെ മൂമിനാക്കാൻ പ്രവാചകന്മാർക്ക് സാധിക്കുകയില്ല. സാധിക്കുമായിരുന്നുവെങ്കിൽ അബൂ താലിബിനെ ആക്കാമായിരുന്നു, ഇബ്രാഹിം നബിക്ക് ഉപ്പ ആസറിനെ ആക്കാമായിരുന്നു. ഒന്നും നടന്നില്ല. കാരണം പ്രവാചകന്മാരുടെ ജോലി ഈ കരാർ ഓർമ്മിപ്പിക്കല് മാത്രമാണ്. ഈ കരാർ ഓർമ്മിപ്പിക്കുമ്പോൾ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് അവിടെയാണ് അള്ളാഹുവിന്റെ ഇസ്ലാം കൊണ്ടുള്ള തൗഫീഖ്, സൗഭാഗ്യം എന്ന് നാം പറയുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരമോ താല്പര്യമനുസരിച്ചോ ആ കരാർ ഈ ഭൂമിയിൽ പാലിക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുഗ്രഹവും തൗഫീഖും സമ്മതവും ആവശ്യമാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ അബൂ താലിബ് 100% യോഗ്യനാണ്, പക്ഷെ അള്ളാഹു സമ്മതിച്ചില്ല. അതുകൊണ്ട് അബൂ താലിബ് നരകത്തിലേക്ക് പോയി. അതേസമയം ഖത്താബിന്റെ മകൻ ഉമർ അന്ന് ഒരു യോഗ്യതയും ഇല്ലാത്ത ആളാണ്, പക്ഷെ അള്ളാഹുവിന്റെ അനുവാദം കിട്ടി. അതുകൊണ്ട് ഉമർ ഖത്താബ് സ്വർഗത്തിലേക്കും പോയി. ഒറ്റ വക്കിൽ മനസ്സിലാവല്ലോ കാര്യം. ഇവിടെ കരാറ് പാലിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. അതുകൊണ്ട് ഒരാൾ സാമർഥ്യം കൊണ്ട് മുസ്ലിമായി, മിടുക്ക് കൊണ്ട് മുസ്ലിമായി, പുസ്തകം വായിച്ചിട്ട് മുസ്ലിമായി, പ്രസംഗം കേട്ടിട്ട് മുസ്ലിമായി, ഈ വാക്ക് നിരർത്ഥകമാണ്. ഹിദായത്തിന് ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഹിദായത്ത് അള്ളാഹിന്റെ കയ്യിൽ സ്വതന്ത്രമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് മാത്രം കൊടുക്കുകയാണ്. അവരാണ് ആ കരാർ പുതുക്കാൻ തയ്യാറാകുന്നത്. ആ കരാർ പുതുക്കുന്നവരോട് അല്ലാഹു തആല പറഞ്ഞു, എങ്കിൽ നിങ്ങൾ എനിക്ക് കരാർ ഉറപ്പുതാ, ഞങ്ങൾ അത് പാലിച്ചോളാം എന്ന്. ഷഹാദത്ത് പറയാൻ, ആ ഷഹാദത്താണ് രണ്ടാമത്തെ ഷഹാദ. അഷ്ഷഹാദത്തുൽ ഉലൂഹിയ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. അവിടുന്ന് പറഞ്ഞത് അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാ.
അള്ളാഹുവാണ് റബ്ബ് എന്ന് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. എങ്ങനെ തെളിയിക്കും? ഉലൂഹിയത്ത് നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ തെളിയിക്കും, നീ റബ്ബാണെന്ന് ഞാൻ തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? ഉലൂഹിയത്ത് നിനക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ തെളിയിക്കും. എന്താണ് ഉലൂഹിയത്ത്? എന്തിൽ നിന്ന് എന്തെല്ലാം നിനക്ക് കിട്ടണമോ അത് നിനക്ക് മാത്രമേ ഞാൻ തരുള്ളൂ. നീയല്ലാത്തൊരു ശേഖിന് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു ഒലിയിന് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു നബിക്ക് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു റസൂലിന് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു ജിന്നിന് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു മലക്കിന് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു ബീവിക്ക് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു ബാവയ്ക്ക് ഞാൻ കൊടുക്കൂല, നീയല്ലാത്തൊരു ദേവിക്കോ ദേവനോ കൊടുക്കൂല, നീയല്ലാത്തൊരു ഭഗവതിക്കോ ഭഗവാനോ കൊടുക്കൂല. എന്തുകൊണ്ട്? ഞാൻ നിനക്ക് അന്ന് ഉറപ്പ് തന്നതാണ്, നിന്നെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ പരിഗണിക്കുകയുള്ളൂ എന്ന്. ഞാൻ അതിന് റെഡിയാ, ഞാനത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. എന്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടെങ്കിലും അത് നിനക്ക് മാത്രമേ ഞാൻ തരുള്ളൂ, അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഷഹാദ. ഇതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ. ഏതാണ്ടൊരു ഒന്ന് ക്ലിക്കായിട്ടുണ്ടാവുമല്ലോ. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്തിന് നസീബാക്കട്ടെ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ ഷഹാദ, ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിൻ വിളിക്കുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കരിക്കുന്നവൻ അത്തഹിയാത്തിൽ പറയുന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ മയന നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അള്ളാഹുവിനോട് നാം കരാറ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അള്ളാഹിന്റെ ആവശ്യമാണ്. അള്ളാഹു തആല ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് എന്റെ ദൈനംദിന ജീവിതത്തിൽ അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ, എന്തേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, അത് ഞാൻ എന്റെ അള്ളാഹനെ മാത്രമേ അറിയിക്കുകയുള്ളൂ, അത് ഞാൻ എന്റെ അള്ളാഹനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ, അത് ഞാൻ എല്ലാ അള്ളാഹനോടേ ഞാൻ ആ സഹായത്തിന് അഭ്യർത്ഥിക്കുകയുള്ളൂ. ഞാനൊരു ദുആ, ഒരു ദിക്ർ ഞാൻ എന്റെ അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ. എന്തൊക്കെ ഒരു കാലിൽ മുള്ളേർച്ച വേദന ഞാൻ എന്റെ അള്ളാഹനോട് മാത്രമേ പറയുള്ളൂ. കാരണം അഷ്ഹദു, ഞാൻ കരാറ് ചെയ്തിട്ടുണ്ട്, അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത ആരോടും ഞാൻ ഇത് പറയുകയില്ല എന്ന്. ഇതാണ് ഷഹാദ. ഇതാണ് ഷഹാദ. അപ്പൊ അള്ളാഹു തആല ചോദിച്ചത് എങ്ങനെ, കൈഫ്, നീ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക, നീ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ലാതെ സമൂഹം മൗനം ദീക്ഷിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞത് എന്താണ്? ഇതാ ഞാൻ നിനക്ക് റസൂലുകളെ നിയോഗിച്ചയച്ചു തരും, ആ റസൂൽ നിനക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന്. അതനുസരിച്ച് തയ്യാറുണ്ടോ? തയ്യാറാണ്. അല്ലാഹുവേ, അഷ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി റസൂലുള്ളാ, അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണ്. അത് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ആ മുഹമ്മദ് അല്ലാത്തൊരു ഇമാമ്, ആ മുഹമ്മദ് അല്ലാത്തൊരു ഷെയ്ഖ്, ആ മുഹമ്മദ് അല്ലാത്തൊരു ഒരു ഉസ്താദ്, ആ മുഹമ്മദ് അല്ലാത്തൊരു ഷെയ്ഖുന, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം, ആ മുഹമ്മദ് നബി അല്ലാത്തൊരു ഒരു ഒരു തങ്ങള്, ആ മുഹമ്മദ് നബി അല്ലാത്തൊരു ബീവി അല്ലെങ്കിൽ ഒരു ബാവ ഇല്ല, അല്ലാഹുവെ ഞാൻ പരിഗണിക്കുന്ന പ്രശ്നമില്ല, ഞാൻ ഒരാളെ മാത്രമേ പരിഗണിക്കുള്ളൂ, ആ പരിഗണിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാ, വേറൊരാളെയും ഞാൻ ഈ വിഷയത്തിൽ പരിഗണിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ രണ്ട് ഷഹാദ ഉറച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഷഹാദയും കൊടുത്തു അല്ലാഹു തആലക്ക്, മുഹമ്മദുർ റസൂലിലുള്ള ഷഹാദയും കൊടുത്തു അല്ലാഹു തആലക്ക്. ഇവിടെയാണ് അല്ലാഹു തആല എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുന്നത്. എങ്കിൽ ഞാനൊന്ന് നോക്കട്ടെ, ലിയബിലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു തആല ഭൂമിയിൽ ജീവിതം തന്നു, മരണം തന്നു. ഖലഖൽ മൗത മരണം അല്ല ഏർപ്പാടാക്കി ഭൂമിയിൽ, വൽ ഹയാത ജീവിതത്തെ അല്ല ഏർപ്പാടാക്കി ഭൂമിയിൽ. എന്തിന്? ലിയബിലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. എന്ത് പരീക്ഷിക്കാൻ? അയ്യുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് അഹ്സനു അമല, ഈ കരാർ അനുസരിച്ച് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ. ഇതാണ് തുടർന്ന് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ആയത്തിന്റെ മേന. ഈ കരാർ അനുസരിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് അല്ലാഹു തആല തെളിയിക്കും, അല്ലാഹു പരിശോധിക്കും. അതിന് ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തത് എന്താ? അല്ലാഹു തആല പറഞ്ഞു, സല്ലു ഖംസക്കും, 24 മണിക്കൂറിൽ 5 നേരത്തെ നിസ്കാരം നിങ്ങൾക്ക് ഞാൻ ഫർളാക്കിയിട്ടുണ്ട്. തയ്യാറുണ്ടോ നിർവഹിക്കാൻ?
ലബ്ബൈക്, അല്ലാഹുമ്മ ലബ്ബൈക്, തയ്യാറാണ് അല്ലാഹുവേ, തയ്യാറാണ് അല്ലാഹുവേ. എങ്ങനെ നിർവഹിക്കും? മുഹമ്മദുർ റസൂലുള്ളാഹ്, റസൂലായി തങ്ങൾ പറഞ്ഞു, സല്ലു കമറൈതു മുനി ഉസല്ലി, ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണോ അതേപോലെ വേണം നിങ്ങൾ നിസ്കരിക്കാൻ. നിങ്ങൾ ഇമാം എന്താ പറഞ്ഞത് പോലെയല്ല നിസ്കരിക്കേണ്ടത്, നിങ്ങൾ ഉസ്താദ് പറയും പോലെയല്ല നിസ്കരിക്കേണ്ടത്, നിങ്ങൾ ഖത്തീബ് പറയും പോലെയല്ല നിസ്കരിക്കേണ്ടത്, ഷൈഖുനി മൗലാനി പറയും പോലെയല്ല നിസ്കരിക്കേണ്ടത്, റസൂലുള്ളാഹി നിസ്കരിച്ചത് പോലെ വേണം നിസ്കരിക്കാൻ. തയ്യാറാണോ? തയ്യാറാണ് അല്ലാഹുവേ. അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നാണ് ഷഹാദ. ഉടൻ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ആതു സക്കാ, നിന്റെ സമ്പാദ്യം, നിന്റെ സമ്പത്ത്, നിന്റെ മുതല്, നീ പറയുന്നു നിന്റേത് 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 എന്ന്. അതെ, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൽ 2.5% നിന്റേതല്ല, എൻ്റെ അടിമകളിലെ പാവപ്പെട്ടവർക്കുള്ളതാണ്. കൃത്യമായിട്ട് ആ ശതമാനം നീ കൊടുത്തുകൊള്ളണം. 100,000 റുപ്യ നിനക്ക് ഒരു വർഷത്തോട് വർഷം നീക്ക് ബാക്കിയുണ്ടെങ്കിൽ 2,500 റുപ്യ നിന്റേതല്ല, 97,500 റുപ്യ മാത്രമേ നിന്റേത് എന്ന് പറയാൻ പറ്റുള്ളൂ. 2,500 റുപ്യ ആയിരുന്നു ആണ്. കൃത്യം അയാളെ കണ്ടുപിടിച്ച് കൊടുത്തോളണം. തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ തയ്യാറാണ്. കൊടുത്തില്ലേ? ഷഹാദത്ത് പാലിച്ചവർ കൊടുത്തു, അല്ലാത്തവർ ചതിച്ചു അല്ലാഹുവിനെ. സക്കാത്ത് നൽകാത്തവർ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്. അവർ ഷഹാദത്തിനെ ദുർബലപ്പെടുത്തിയവരാണ്, അവർ ഷഹാദത്തിന് കളങ്കം ചാർത്തിയവരാണ്, അവർ ഷഹാദത്തിൽ അമാനത്ത് പാലിക്കുന്നതിന് പകരം ഖിയാനത്ത് കാണിച്ചവരാണ്, അല്ലാഹ് കൊടുത്ത കരാറിന് വിരുദ്ധം പ്രവർത്തിച്ചവരാണ്. അതിന്റെ തിക്തഫലം, അതായത് ചതിയുടെ വഞ്ചനയുടെ, അല്ലാഹ് കൊടുത്ത കരാറിനെ വഞ്ചിച്ചതിന്റെ തിക്തഫലം ഫലസ്തീൻ തൊട്ട് തലശ്ശേരി വരെ മുസ്ലിമീങ്ങൾ അനുഭവിക്കണം. അത് ഹിന്ദുക്കൾക്ക് ബാധകമല്ല അനുഭവം, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ആ അനുഭവം ബാധകമല്ല. ഫലസ്തീൻ തൊട്ട് തലശ്ശേരി വരെയുള്ള മുഴുവൻ ഭൗതിക പ്രശ്നങ്ങളും ആർക്ക് വേണ്ടിയുള്ളതാണ്? മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കാരണം മുസ്ലിമീങ്ങൾ അള്ളാഹ്ക്ക് കരാർ കൊടുത്തവരാണ്, മുസ്ലിമീങ്ങൾ ആ കരാർ ലംഘിച്ചവരും ആണ്. അതുകൊണ്ട് ഹിന്ദുക്കൾ അള്ളാഹുമായിട്ട് കരാറിലല്ല, ക്രിസ്ത്യാനികൾ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, ജൂതന്മാർ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, കമ്മ്യൂണിസ്റ്റുകൾ അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല, മുസ്ലിമീങ്ങൾ അള്ളാഹുമായിട്ട് ഷഹാദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ നടക്കുന്ന സകല പ്രശ്നവും ഈ ഷഹാദത്തുമായി ബന്ധിപ്പിച്ചിട്ട് മാത്രമേ അള്ളാഹു പരിഗണിക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ആഖിറത്തിലാണ് കണക്കാക്കുക. ദുനിയാവിൽ നടക്കുന്ന കാര്യം ഷഹാദത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് എങ്കിൽ ദുനിയാവിലുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങളും മുസ്ലിമീങ്ങൾക്കാണ്, കാരണം അവർ ഷഹാദത്തിനെ ലംഘിച്ചവരാണ്. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു, പിന്നെ പറഞ്ഞു, ഷഹ്റു റമളാൻ അല്ലദീ യുൻസില ഫീഹിൽ ഖുർആൻ. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഫൽഫമൻ ഷഹിദ മിൻകും ഉഷ്ഹറ ഫൽയസും. 11 മാസം, 12 മാസത്തിൽ 11 മാസം നിങ്ങൾ തിന്ന് കുടിച്ച് ഭോഗിച്ച് ജീവിച്ചു അനുവദിക്കപ്പെട്ട വഴിയിൽ, 1 മാസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒഴിവാക്കി തരണം. 1 മാസത്തെ പകലുകൾ എനിക്ക് വേണ്ടി, 1 മാസത്തെ രാത്രികൾ എനിക്ക് വേണ്ടി. തയ്യാറുണ്ടോ? ലബ്ബൈക്, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ ഏറ്റു അല്ലാഹുവേ. 101 മാസക്കാലം പകലന്തിയോളം നോമ്പ്, ആര്? ഷഹാദത്തിൽ അമാനത്ത് സത്യസന്ധത പുലർത്തിയവർ. ആ നോമ്പ് ഒഴിവാക്കി ആര്? കള്ളന്മാർ. അള്ളാഹുമായി നൽകിയ ഷഹാദത്തിനെ ചതിച്ചവർ, വഞ്ചിച്ചവർ, കൊടിയ ചതിയന്മാർ. ആ ചതിയന്മാരുടെ പേരിൽ അള്ളാഹ് എടുക്കുന്ന നടപടിയാണ് മുസ്ലിങ്ങൾ മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ മുസ്ലിമീങ്ങൾ എവിടെ അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവനും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഷഹാദത്തിനെ ലംഘിച്ചവർക്കുള്ള നടപടിക്രമങ്ങളാണ്, അതിന്റെ പണിഷ്മെന്റാണ് മുസ്ലിം ഉമ്മത്തിൽ. അതുകൊണ്ട് തന്നെ വല്ലാഹി സുമ വല്ലാഹി ഞാൻ പറയട്ടെ, ഇവിടുത്തെ ലോകത്തുള്ള രാഷ്ട്രീയ സംവിധായകന്മാര് മുഴുവനും വിചാരിച്ചാലും മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, ഇവിടുത്തെ ഗവൺമെന്റുകൾ വിചാരിച്ചാലും മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല, ഇവിടുത്തെ മതങ്ങൾ വിചാരിച്ചാലും മുസ്ലിം പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. മുസ്ലിം പ്രശ്നം ഷഹാദത്തുമായി ബന്ധപ്പെട്ടതാണ്. ത്തിന്റെ പരിഗണന മാത്രമേ അക്കാര്യത്തിൽ അല്ല പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഷഹാദത്തിലേക്ക് മടങ്ങി വരിക. 2 ഷഹാദ, 1 ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങി വരിക, മുഹമ്മദുർ റസൂലിലേക്ക് മടങ്ങി വരിക. ഇതാണ് പ്രശ്ന പരിഹാരത്തിന്റെ ഏകമായ വ്യവസ്ഥ. നിങ്ങൾ എന്ത് പറഞ്ഞു, പത്രം എന്തെഴുതിയാലും, ടിവിക്കാൻ എന്ത് നൊടിഞ്ഞാലും, ഇവിടുത്തെ ആലിമീങ്ങൾ എന്ത് പ്രസംഗിച്ചാലും, ഇവിടുത്തെ സംഘടനകൾ എന്ത് തന്നെ കാര്യങ്ങൾ ചെയ്താലും, ഒന്നും മുസ്ലിം പ്രശ്നത്തിന് പരിഹാരമല്ല.
കാരണം മുസ്ലിം പ്രശ്നം എന്ന് പറഞ്ഞ ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ. മുസ്ലിം പ്രശ്നം രാഷ്ട്രീയമാണെന്ന് പറയാൻ നിവൃത്തിയില്ല. ലോകത്ത് 30 രാജ്യങ്ങൾ മുസ്ലിംകൾക്ക് മാത്രമുള്ളതാണ്. അതിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് എന്ന ഹെഡിംഗിൽ ഭരണഘടന എഴുതിയ രാജ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്ത് ലോകത്ത് അനുഭവിക്കുന്നത് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. രണ്ടാമത്തത് സാമ്പത്തികമാണെന്ന് പറയാൻ പറ്റൂല. മിഡിൽ ഈസ്റ്റ് മുഴുവനും മുസ്ലിംകളുടെ കയ്യിലാണ്. അതുകൊണ്ട് സാമ്പത്തികമാണ് മുസ്ലിം പ്രശ്നം എന്ന് പറയാൻ പറ്റുകയില്ല. സാമുദായികമാണെന്നും പറയാൻ പറ്റുകയില്ല. കാരണം മുസ്ലിംകളെ പോലെ ദൈനംദിന ജീവിതത്തിൽ ചില വിഷയത്തിൽ അച്ചടക്കം പാലിക്കുന്ന ഒരു സമൂഹത്തെ ലോകത്ത് വരെ കാണിച്ചു തരാൻ കഴിയില്ല. അതുകൊണ്ട് സാമുദായികമാണ് പ്രശ്നമൊന്നും പറയാൻ പറ്റുകയില്ല. മുസ്ലിമുകൾക്കുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനമായ പ്രശ്നം ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ അള്ളാഹുമായിട്ട് മുസ്ലിംകൾ നടത്തിയ കരാർ മുസ്ലിംകൾ ലംഘിച്ചു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറങ്ങളെ കൊണ്ട് മുസ്ലിംകൾ പൊളിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ് തരീഖത്തുകളെ കൊണ്ട് മുസ്ലിംകൾ പൊളിച്ചു. അങ്ങനെ രണ്ട് ഷഹാദത്തിനെ അടിസ്ഥാനപരമായി പൊളിച്ച് തരിപ്പണമാക്കിയവരാണ് മുസ്ലിംകൾ. ഫലസ്തീൻ തൊട്ട് തലശ്ശേരി വരെയുള്ള മുസ്ലിം ഭൂരിപക്ഷം അതിന്റെ തിക്തഫലം ഉമ്മത്ത് അനുഭവിച്ചേ പറ്റൂ. അന്ന് കാര്യം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചത് വാ പോരാ, നിങ്ങളുടെ പ്രതിനിധി എന്റെ കേന്ദ്രത്തിലേക്ക് വാ, എന്റെ ഭവനത്തിലേക്ക് വാ. ഹിജ്ജു ബൈത റബ്ബിക്കും, സാമ്പത്തിക ശേഷിയുള്ളവർ അതേപോലെ തന്നെ ആരോഗ്യശേഷിയുള്ളവർ സാങ്കേതിക ശേഷിയുള്ളവർ എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ കഴിവാലയത്തിലേക്ക് വാ. ഹജ്ജ് എന്താണ്? ഹജ്ജ് എന്താണ്? ഹജ്ജ് എന്ന വാക്കിൻ്റെ മാന ഹജ്ജ് ഐ അൽ ഖസ്ദ്, ലക്ഷ്യം വെക്കുക എന്നാണ് ഹജ്ജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹജ്ജ് ഐ അൽ ഖാസിദുൽ ബൈത്ത്, അള്ളാഹിന്റെ ഭവനം ലക്ഷ്യം വെച്ച് പുറപ്പെട്ടവൻ, ഇതാണ് ഹാജ്ജ്. അപ്പൊ ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പാണ് ഹാജിയാകുക. ഹജ്ജ് കഴിഞ്ഞാൽ ഹാജിയാവില്ല, ഹജ്ജ് തീർന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പം ബേഗിന്റെ മേലെ അബ്ദുൽ ഖാദർ എന്ന് എഴുതും, ഇങ്ങോട്ട് വരുമ്പോൾ അബ്ദുൽ ഖാദർ ഹാജി എന്ന് എഴുതും. ഹാജ്ജ് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖാസിദുൽ ബൈത്ത്, അള്ളാഹുവിന്റെ ഭവനം ലക്ഷ്യം വെച്ച് പുറപ്പെട്ടവൻ എന്നാണ്. പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ പുറപ്പെട്ടവൻ പുറപ്പെട്ടവൻ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പൊ ഹജ്ജിന് മുമ്പാണ് ഹാജിയാകുന്നത്. ഹജ്ജുൽ ബൈത്ത്. ഉംറ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഉംറ ഐ അസ്-സിയാറ, അസ്-സിയാറ. ഉംറ എന്നുള്ള വാക്കിന്റെ അർത്ഥം അസ്-സിയാറ, സന്ദർശനം. സിയാറത്തുൽ ബൈത്ത്, അത് ഇടക്കിടക്ക് സന്ദർശിച്ചുകൊണ്ടിരിക്കണം. അള്ളാന്റെ വീട് ഇടക്കിടക്കെ പോയി, അതിന് ഉംറ. ഹജ്ജ് ഒറ്റൊരിക്കേ ഉള്ളൂ, ഹജ്ജ് ഒറ്റൊരിക്കേ ഉള്ളൂ. ഉംറ പലപ്പോഴും ആവാം, കാരണം സിയാറ സന്ദർശനം എപ്പോഴും ആവാം. അതാണ് ഹജ്ജ് ഉംറ. വിളിച്ചു അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിളിച്ചു, വയസ്സുള്ളവരെയും ചെറുപ്പക്കാരെയും വിളിച്ചു, കുട്ടികളെയും കുഞ്ഞുങ്ങളെയും വയസ്സുള്ളവരെയും വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. മൂന്ന് ഷർത്തേ ഉള്ളൂ. ഒന്ന്, ആരോഗ്യത്തോടു കൂടെ വരും, ആരോഗ്യമുള്ളവനായിരിക്കണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. രണ്ട്, പൈസയില്ലാതെ അങ്ങോട്ട് എത്താൻ പറ്റൂല. മൂന്ന്, സാങ്കേതികത്വം. സാങ്കേതികത്വം എന്താണ്? നാളെ പിറ്റേന്ന് നരേന്ദ്രമോദി ഗവൺമെന്റ് തീരുമാനിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ കുട്ടി ഹജ്ജിന് പോണ്ട, ഹജ്ജ് ഫർളില്ല. ഇതാണ് സാങ്കേതികത്വം. ഹജ്ജ് ഫർളില്ല. നാം താമസിക്കുന്ന രാജ്യത്തിലെ ഭരണകൂടം പോകണ്ടെന്ന് പറഞ്ഞാൽ ഹജ്ജ് ഫർളില്ല. കാരണം തടിയാലും വഴിയാലും മുതലാലും, വഴിയാലും എന്ന ഷർത്ത് പൂർത്തിയായില്ല, അതുകൊണ്ട് ഹജ്ജില്ല. അയൽവക്കത്തടെ യുദ്ധം നടക്കുകയാണ്, ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു യുദ്ധം നടക്കുകയാണ്, പൗരന്മാരെ നമ്മൾ സുരക്ഷിതമായി എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇക്കൊല്ലം ആരും പോണ്ട, പോണ്ട. അക്കൊല്ലം ഹജ്ജ് ഫർളില്ല, ഫർളില്ല. പക്ഷെ നമ്മളെന്താ ചെയ്യാം? ഇടയ്ക്ക് കുത്തും കുത്തിയിട്ട് മുസ്ലിംക്കന്മാർ അടക്കം തിരുവനന്തപുരത്തേക്കും ഡൽഹിയിലേക്കും ചെലോ ചെലോ തിരുവനന്തപുരം, നമുക്ക് ഹജ്ജ് ചെയ്യാൻ സ്വാതന്ത്ര്യം തരണം, ഭരണഘടന അനുസരിച്ച് ഹജ്ജ് ചെയ്യാൻ നമുക്കുണ്ട്, നിങ്ങൾ പാടില്ലാന്ന് പറയും. നിങ്ങൾ ആരാ? ഇതിന്റെ പേരാണ് ഭീകരവാദം. ഇല്ല, ഭീകരവാദം ഇസ്ലാമിലില്ല. വേണ്ടേ? വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ വിമാനം ഇല്ല, അല്ലെങ്കിൽ ആകാശത്തിന് എന്തോ പ്രശ്നങ്ങളുണ്ട്, ആ സീസണിൽ വിമാനം പോകാൻ പറ്റൂല, കടലിൽ കപ്പലും പോകാൻ പറ്റൂല, അതുകൊണ്ട് ആരും പോണ്ട, പോണ്ട. നമ്മളെന്താ ദീൻ പഠിക്കുന്ന കൂട്ടർ? ദീനനുസരിച്ച് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. വികാരമനുസരിച്ചോ ഹവയനുസരിച്ചോ അല്ല ദീൻ വിലയിരുത്തേണ്ടത്. ദീൻ വിലയിരുത്തേണ്ടത് ശരീഅത്തനുസരിച്ചാണ്. ശരീഅത്തിൽ ഹജ്ജ് നിർബന്ധമാകാൻ മൂന്ന് ഷർത്തുണ്ട്. ഒന്ന്, ആരോഗ്യമുണ്ടായിരിക്കണം, രോഗമാണോ പോണ്ട. രണ്ട്, പൈസ ഉണ്ടായിരിക്കണം, ഇപ്പൊ പൈസയില്ലേ പോണ്ട. മൂന്ന്, സാങ്കേതികത്വം, പോന്ന വഴി ക്ലിയർ ആയിരിക്കണം, ക്ലിയർ ഇല്ലേ പോണ്ട. ഗവൺമെന്റ് പറയുന്നു ആർക്കും വിസ അടിച്ചു കൊടുക്കൂല, ഹജ്ജിന്റെ വിസ ഇന്ത്യൻ പൗരന്മാർക്കാർക്കും ഹജ്ജിന്റെ വിസ ഇക്കൊല്ലയില്ല. അള്ളാഹു തആല ചോദിക്കും നാളെ, നീയായിട്ട് എന്തേ വിസ അടിക്കാത്തെന്ന് ചോദിക്കല്ല, ഒരു പ്രശ്നമല്ല. അള്ളാഹു വിസ അടിച്ചു കിട്ടിയില്ല, സാങ്കേതികത്വം ശരിയായില്ല, പോയില്ല.
അവിടെ അതിന് മുദ്രാവാക്യം വിളിച്ചിട്ട് ജിഹാദ് വിളിക്കാൻ നിൽക്കണ്ട, അങ്ങനൊരു ജിഹാദ് ഇല്ല ഇസ്ലാമിൽ. എല്ലാം വകുപ്പുണ്ട് അനുഷ്ഠാനങ്ങൾക്ക്, ആദർശത്തിന് ഒരു വകുപ്പുമില്ല. ആദർശ സംരക്ഷണത്തിന് ഒരു വകുപ്പുമില്ല, ജാറത്തി പോകാൻ ഒരു വകുപ്പുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ അത് കട്ടിയായിട്ട് തന്നെ തുടരണം. മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ അത് കട്ടിയായിട്ട് തന്നെ തുടരണം. അള്ളാഹ്ക്ക് പകരം ജാറങ്ങളില്ല, മുഹമ്മദ് നബിക്ക് പകരം തരീഖത്തുകളും ഷെയ്ഖുകളും ഇല്ല. എന്തുകൊണ്ടില്ല? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹ് കൊടുത്ത കരാർ അതാണ്, ഞാൻ അള്ളാഹ് കൊടുത്ത കരാർ അതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ഞാൻ അള്ളാഹ്ക്ക് പകരം പരിഗണിക്കുന്ന പ്രശ്നമില്ല. വാശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിക്ക് പകരം വേറെ ഒരു ഷെയ്ഖിനെയും ഞാൻ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ആ രണ്ട് കാര്യം ശക്തമാണ്, തീവ്രമാണ്, നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദത്തിന് ഒരു അപ്പീലുമില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി കൊടുത്ത ഷഹാദത്തിന് അപ്പീലുമില്ല. നീ അതിന് അള്ളാഹ്ക്ക് പകരം നീ വേറെയാളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ജീവിക്കാൻ വിടൂല. എനിക്ക് ജീവിക്കണ്ട, നീ എന്താ ചെയ്യുക, നിങ്ങൾക്കൊന്നളിയും. ഫൈസിൽ പോയ പോലെ നേരെ സ്വർഗത്തിലേക്ക് പോകും, കൊടിഞ്ഞി ഫൈസിൽ പോയ പോലെ, കൊടിഞ്ഞി ഫൈസിൽ പോയ പോലെ നേരെ സ്വർഗത്തിലേക്ക്, ഉടലോടെ സ്വർഗത്തിലേക്ക്, വഴിയൊന്നും അപ്പുറിപ്പുറം നോക്കാണ്ട്. സൗഭാഗ്യം മുസ്ലിമീങ്ങൾക്ക്, സൗഭാഗ്യം മുസ്ലിമീങ്ങൾക്ക് ഷഹാദത്തിന്റെ പേരിൽ. അതാണ് ഷഹാദ, അതാണ് ഷഹീദ്. എന്താണ് ഷഹീദ്? അല ഷഹാദ. എന്താണ് ഷഹീദ്? ഷഹീദുൻ അല ഷഹാദ. അവൻ അള്ളാഹ്ക്ക് കരാറ് കൊടുത്തവനാണ് എന്നതിന്റെ സാക്ഷിയാണ് അവന്റെ രക്തം. അവന്റെ രക്തം, രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അതാ. അവന്റെ രക്തത്തെ അവൻ എന്തിനാണ് സാക്ഷി നിർത്തിയിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാറിനാണ് സാക്ഷി നിർത്തിയിരിക്കുന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി കൊടുത്ത കരാറിനാണ് അവൻ സാക്ഷി നിർത്തിയിരിക്കുന്നത്. അവനാണ് ഷഹീദ്. ഷഹീദുൻ അല ഷഹാദത്തൈ, അവൻ ആരാണ്? ഷഹീദുൻ അല ഷഹാദത്തൈ. പാരമ്പര്യ മുസ്ലിങ്ങളായ നമ്മൾ പിറകെ ഫൈസൽ നേരത്തെ കാലത്തെ തടിവട്ടാക്കും. കൊടിഞ്ഞി ഫൈസൽ നേരത്തെ കാലത്തെ ഇൻഷാല്ല തടിവട്ടാക്കും. ആ എന്താ കാര്യം? ബഹുവ ഷാഹിദുൻ അല ഷഹാദത്തൈഹി അല്ലേ. കൊടിഞ്ഞി ഫൈസൽ അയാൾ കൊടുത്ത, അള്ളാഹ് കൊടുത്ത രണ്ട് കരാറിന്റെ മേൽ അയാളെ രക്തത്തെ സാക്ഷി നിർത്തിയ ആളാണ്. നമ്മൾ തലശ്ശേരി അങ്ങാടിയിൽ ഒരുപാട് ബംഗ്ലാവും ബിൽഡിങ്ങുമാണ് നമ്മളെ സാക്ഷി. ഇതാണ് നമ്മളും പാരമ്പര്യക്കാരായ നമ്മളും ഒറിജിനലായ അവരും നമ്മുടെ വ്യത്യാസം. പാരമ്പര്യക്കാരായ നമ്മളും ഒറിജിനലും നമ്മളെ വ്യത്യാസമാ. നമ്മൾ മുസ്ലിമായി ജീവിച്ചു എന്ന് തെളിവെന്താ? തലശ്ശേരി അങ്ങാടി ഒരുപാട് ബംഗ്ലാവുകളും ഒരുപാട് ബിൽഡിങ്ങുകളും ഉണ്ട്. ഫൈസൽ ജീവിച്ചതിന് തെളിവെന്താ? അയാളെ കഴുത്തിൽ നിന്ന് ഉറ്റി വീണ കുറെ രക്തത്തുള്ളികൾ അയാൾ ജീവിച്ചുണ്ടെന്ന് തെളിവ്. അതിനെ വ്യത്യാസം, അതിനെ വ്യത്യാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയാണ് ഈ രീതിയിൽ വ്യവസ്ഥ വെച്ചുകൊണ്ട്. ആ വ്യവസ്ഥ സ്വീകരിക്കാൻ തൗഫീക്ക് കിട്ടിയവർ വിളിച്ചു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൽ നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, ഞാനിതാ ഇറങ്ങി. ഇതാണ് തൽബിയത്തിന്റെ മായന. ഞാനിതാ ഇറങ്ങി, ഞാനിതാ ഇറങ്ങി, ബേഗൊടുത്തിറങ്ങി. ഞാൻ എനി കാത്തിക്കുന്ന പ്രശ്നമില്ല. സാങ്കേതികത്വം ഏതാണ്ടൊക്കെ ശരിയായി വരികയാണ്, ശരിയാകുമെന്ന യക്കീനിലാണ് നമ്മുടെ ഇറക്കം. ആരോഗ്യം ഇന്ന് റെഡിയാണ്, ഇൻഷാല്ലാ അത് തുടരുമെന്നാണ് നമ്മുടെ യക്കീൻ, നമ്മുടെ ദുആ. അതുകൊണ്ട് ഞാനിതാ അല്ലാഹു ഇറങ്ങി. മീക്കാത്തിലെത്തിയപ്പോൾ, മീക്കാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഭവനത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹ നിശ്ചയിച്ച അതിർത്തിയിൽ വെച്ച് അതിന് തയ്യാറെടുക്കണം. ആ അതിർത്തിക്കാണ് മീക്കാത്ത് എന്ന് പറയുന്നത്. അള്ളാഹിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. മക്കയിലേക്ക് ജോലിക്ക് പോകുന്നവർക്ക് അത് ബാധകമല്ല, കച്ചവടത്തിന് പോകുന്നവർക്ക് ബാധകമല്ല, തൊഴിലിന് വേണ്ടി പോകുന്നവർക്ക് ബാധകമല്ല, കുടുംബത്തെ കാണാൻ പോകുന്നവർക്കും അത് ബാധകമല്ല, കഅബത്തിൽ പോകുന്നവർക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. മീക്കാത്ത് ആർക്കേ ബാധകമുള്ളൂ? കഅബ ലക്ഷ്യമാക്കി പുറപ്പെടുന്നവർക്ക്. അപ്പോൾ ഉംറയും ഹജ്ജും ചെയ്യുന്നവർ, ചെയ്യാൻ പോകുന്നവർ വേറെ ലക്ഷ്യം അവർക്കില്ല. ഉള്ളിലുണ്ടോ നമുക്കറിയില്ല കേട്ടോ, പൊതുവിലില്ല. അവർ കഅബത്തെ മാത്രം ലക്ഷ്യമാക്കി പോകുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് മീക്കാത്ത് നിർബന്ധമാണ്. യഥാസ്ഥാനത്ത് വെച്ച് തന്നെ അവൻ തയ്യാറെടുക്കണം, യഥാസ്ഥാനത്ത് വെച്ച് തന്നെ തയ്യാറെടുക്കണം അതിന് മീക്കാത്ത്. ഇന്ത്യക്കാരായ നമുക്ക് ഇന്തോനേഷ്യ വരെയുള്ള കിഴക്കൻ രാജ്യക്കാർക്കുള്ള മീക്കാത്ത് യലംലമാണ്, യലംലം. അങ്ങനെ വ്യത്യസ്ത രാജ്യത്തു നിന്ന് വരുന്നവർക്ക് വ്യത്യസ്ത മീക്കാത്തുകൾ അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ആറോളം മീക്കാത്തുകൾ. ഹാജി സൂട്ടും കോട്ടുകൂട്ടും ബാഗും പ്രമാണങ്ങളുമായിട്ട് മീക്കാത്തിലെത്തി നിൽക്കുന്നു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആണുങ്ങളോട് ഒരു ഓർഡർ, പുരുഷന്മാരോട്, എന്റെ വീട്ടിലേക്കാണോ? ആണ്. എങ്കിലൊരു നിമിഷം നില്ല്, നിന്നു, നിന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റ്, നിന്റെ കോട്ടും സൂട്ടും അഴിച്ചു മാറ്റ്,
ഈ ഡ്രസ്സ് നീ രാജാവാണെന്ന് തെളിയിക്കുന്ന അടയാളങ്ങളുണ്ട്, അതടിച്ചു മാറ്റ്. ഈ ഡ്രസ്സ് നീ വലിയൊരു കച്ചവടക്കാരനാണെന്ന് തെളിയിക്കുന്നു, നിന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റ്. നിന്റെ തലപ്പാവും തൊപ്പിയും കോട്ടും സൂട്ടും അഴിച്ചു മാറ്റ്. നിന്റെ സകലതും അഴിച്ചു മാറ്റ്. ഒരു തുണി ഉടുത്താൽ മതി, ഒരു തുണി പുതച്ചാൽ മതി, വെറും ഒരു അടിമയെ പോലെ വേണം എൻ്റെ വീട്ടിലേക്ക് വരാൻ. നീ നാട്ടിൽ രാജാവായിരിക്കാം, നാട്ടിൽ മന്ത്രിയായിരിക്കാം, നാട്ടിൽ നീ വലിയ പ്രമുഖനായിരിക്കാം, പ്രഭുവായിരിക്കാം, വലിയ ബിസിനസ്സുകാരനായിരിക്കാം, വലിയ കൊട്ടാരും കോളുമുള്ളവനായിരിക്കാം. എൻ്റെ വീട്ടിലൊരു മതം നടക്കൂല. തുണി അഴിച്ചു മാറ്റി, ഡ്രസ്സ് അഴിച്ചു മാറ്റി, ബേഗനിടൻ നീ കരുതിയിരിക്കുന്നുണ്ടല്ലോ. തുണി ഒരു തുണി ഉടുക്കിൻ, ഒരു തുണി പുതക്കിൻ. തയ്യാറാണോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ റെഡിയാണ് അല്ലാഹുവേ. അപ്പം തന്നെ തുണി ഡ്രസ്സ് മാറ്റലായി അല്ലേ. തലശ്ശേരി അങ്ങാടിലെ മാർക്കറ്റിലേക്ക് പോകുന്നു, തുണി എടുത്തിട്ട് പോകുന്ന പറഞ്ഞ 100,000 തന്നാലും പോകില്ല. അപ്പോ ആചാര് പുരുഷന്മാരുടെ തൽബിയത്ത് അവിടെ കബൂലാവുന്നു. ഹാജിമാരായ പുരുഷന്മാരുടെ തൽബിയത്ത് അവിടെ കബൂലാവുന്നു. ഹലാലായ പണവും ഹലാലായ പൈസയും ഹലാലായ ഭക്ഷണവും കഴിച്ചിട്ടാണ് ഇവൻ പുറപ്പെട്ടതെങ്കിൽ ആകാശ ലോകത്തു നിന്ന് തിരിച്ചു മറുപടി വരുന്നു, ലബ്ബൈക അബ്ദി വസഅദൈ, ഹോ അടിമേ, ഹോ അടിയാൻ, ഹോ അടിയാത്തി, നിന്റെ വിളി ഞാൻ കേട്ടിരിക്കുന്നു, നീ സമ്മതിച്ചത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, വാ എന്റെ വീട്ടിലേക്ക്, നിനക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെണ്ണിനെ വിളിക്കുന്നു അല്ലാഹു തആല, ഓ അടിയാത്തി പെണ്ണേ, അമത്തായ പെണ്ണേ, നീ അന്തസ്തുള്ള പെണ്ണാണ്, തറവാടിത്വമുള്ള പെണ്ണാണ്, നീ ഇജ്ജത്തുള്ള പെണ്ണാണ്, നീ കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ്. ഇന്നുവരെയും ഒരാളും നിന്റെ മുഖം നോക്കിയിട്ട് ആരും കൽബ് കൊണ്ട് ജിനാ ചെയ്തിട്ടില്ല, നീ ആരെയും നിന്റെ മുഖം കാണിച്ചിട്ടില്ല. നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം നോക്കിയിട്ട് ഒരു പുരുഷനും കൽബ് കൊണ്ട് ജിനാ ചെയ്തിട്ടില്ല, അതിന് നീ നിന്നു കൊടുത്തിട്ടില്ല. നിന്നെ കൊണ്ട് ആരും ഫസാദിലോ ഫിത്തിനയിലോ ആയിട്ടില്ല. ആ രീതിയിൽ അച്ചടക്കത്തിൽ ജീവിച്ച പെണ്ണാണ് നീ. നിനക്ക് അനുവദിക്കപ്പെട്ട, അള്ളാഹു പറഞ്ഞു നിനക്ക് ഖുർആൻ അനുവദിച്ചവർക്കേ നീ മുഖം കാണിച്ചുള്ളൂ. ഇല്ലാ നീ ബൂലത്തിഹിന്ന, ഭർത്താക്കന്മാർക്ക്, ഔ ആബായിഹിന്ന, ബാപ്പമാർക്ക്, ഔ ആബായി ബൂലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ ബാപ്പമാർക്ക്, ഔ അഭിനായിഹിന്ന, ആമക്കക്ക്, ഔ അഭിനായി ബൂലത്തിഹിന്ന, ഭർത്താക്കന്മാർക്ക് വേറെ വിവാഹത്തിൽ ആമക്കളുണ്ടെങ്കിൽ അവർക്ക്, ഔ ഇഖ്വാനിഹിന്ന, ആങ്ങളാർക്ക്, ഔ ബനീ ഇഖ്വാനിഹിന്ന, അല്ലെങ്കിൽ ആങ്ങളാരുടെ ആമക്കക്ക്, ഔ ബനീ അഖവാത്തിഹിന്ന, അല്ലെങ്കിൽ ഏട്ടത്തിന്റെ അനിയത്തിന്റെ ആമക്കക്ക്, ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ മാത്രമേ നീ മുഖം കാണിച്ചിട്ടുള്ളൂ. ആ രീതിയിൽ ഇസ്സത്തിൽ ജീവിച്ച പെണ്ണാണ് നീ. ഇപ്പോൾ നീ എന്റെ വീട്ടിലേക്കാണ് വരുന്നത്, ഇപ്പോൾ നീ മീക്കാത്തിലെത്തി. ഇവിടെ നീ ചെയ്യേണ്ടത് നിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റ്. എല്ലാവരും നിന്നെ കാണട്ടെ, ഇനി മുഖംമൂടി വേണ്ട, ആരും നിന്നെ കാണട്ടെ. അതെ, ഹാജിയാരോട് പറഞ്ഞു ഇനി എനിക്ക് സൂട്ടും കോട്ടൊന്നും വേണ്ട, ഇസ്ത്രീയും പൊളിച്ചിലൊന്നും വേണ്ട, ഒരു തുണി ഉടുത്താൽ മതി, തുണി പൊളിച്ചാൽ മതി. റെഡി അല്ലാഹുവേ. പെണ്ണോട് മുഖം മൂടി അഴിച്ചു മാറ്റി. ഇനി മുതൽ അങ്ങോട്ട് നിന്റെ മുഖം ആര് കണ്ടാലും പ്രശ്നമില്ല, നീ എന്റെ കസ്റ്റഡിയിലാണ്, നീ എന്റെ അമ്നിലാ. തയ്യാറുണ്ടോ? മുഖം മൂടി അഴിച്ചു മാറ്റുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പക്ഷെ നമ്മുടെ ഹജ്ജുമ്മമാർക്ക് അത് മാത്രം അഴിച്ചു മാറ്റാനില്ല, അത് ജൂത നേരത്തെ അഴിച്ചു മാറ്റി. പുരുഷന്മാർക്ക് മാറ്റാനുണ്ട്, പുരുഷന്മാർക്ക് തൽബിയ ഒറിജിനലായിട്ട് പറയാൻ അവസരമുണ്ട്. അവർ സൂട്ടും കോട്ടും ഇട്ടിട്ടാണ് നടക്കുന്നത്, അവർ ഷട്ടിയും പനിയും ഇട്ടിട്ടല്ല നടക്കുന്നത്. പടിഞ്ഞാറുകാരം പഠിപ്പിച്ച പുളിച്ചനാറിയ സംസ്കാരം ഇവിടുത്തെ പുരുഷന്മാർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായ ഹാജിമാർക്ക് മീക്കാത്തിൽ വെച്ച് ധൈര്യമായി വസ്ത്രം മാറ്റാം. സ്ത്രീകൾക്കോ ജൂതൻ നേരത്തെ അഴിച്ചു മാറ്റി പെണ്ണിന്റെ മുഖംമൂടിയെ. അതിന് പല സംഘടനകളും സംഘടനാ നേതാക്കന്മാരും ചീഞ്ഞളിഞ്ഞ സംസ്കാരത്തിന് വേണ്ടി കൂട്ടുനിന്നു. അങ്ങനെ മുസ്ലിം പെണ്ണിന്റെ മുഖം കൂടി അഴിച്ചു മാറ്റി. വല്ലാഹി മീക്കാത്തിൽ വെച്ച് ഈ പെണ്ണിനൊന്നും അഴിച്ചു മാറ്റാനില്ല. അതുകൊണ്ട് തന്നെ ലബ്ബൈക്കൊക്കെ ഒരർത്ഥവുമില്ല, ഒരർത്ഥവുമില്ല. അല്ലെങ്കിൽ പിന്നെ പെണ്ണിന്റെ തൽബ്യത്തിൽ എന്താണ്? പുരുഷന്മാർക്ക് തൽബ്യത്തിൽ നമ്മൾ മനസ്സിലാവുന്നുണ്ട്, ഇതുവരെ ധരിക്കൽ അനുവദനീയമായ വസ്ത്രമേ ധരിക്കണ്ട, പെണ്ണിനും ഇതുവരെ ധരിക്കൽ നിർബന്ധമായ വസ്ത്രമേ ധരിക്കണ്ട. അള്ളാന്റെ കൽപ്പന പൂർത്തിയാക്കുന്നതിന്റെ പേരാണ് ദീൻ, നമ്മളെ വികാരം പൂർത്തിയാക്കുന്നതിന്റെ പേരല്ല ദീൻ, നമ്മളെ ഹവ പൂർത്തിയാക്കുന്നതിന്റെ പേരല്ല ദീൻ, നമ്മളെ ഇച്ഛ പൂർത്തിയാക്കുന്നതിന്റെ പേരല്ല ദീൻ, അല്ല കൽപ്പിച്ചത് ചെയ്യുന്നതിന്റെ പേരാണ് ദീൻ, അല്ല കൽപ്പിച്ചത് ചെയ്യുന്നതിന്റെ പേരാണ് ദീൻ. അങ്ങനെ ഒരു പുരുഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു, നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അയാൾ ഒരു തുണി ഉടുത്തിട്ടുണ്ട്, ഒരു തുണി പുതച്ചിട്ടുണ്ട്, ട്രെയിൻ കാത്തിരിക്കുകയാണ്. ഏത് പൊട്ടനും കണ്ട എന്താ മനസ്സിലാകുക? എന്താ മനസ്സിലാകുക? അയാൾ ഒന്നിക്കൽ അജ്ജിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ
ഉംറക്ക് പോകുന്നുണ്ട്. ഉറപ്പാണല്ലോ, മന്ന ബുദ്ധിക്കും കൂടി അറിയാം അയാൾ മക്കത്തേക്കാണ്. ഒരു പെണ്ണ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു, അവൾ മക്കത്തേക്കാണ് പോകുന്നതിനും തെളിവെന്താ? അവൾ ഉംറക്കോ അജ്ജനോ ആണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകാനുള്ള തെളിവെന്താ? റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന മുസ്ലിം പെണ്ണ് മുഖം മറച്ചിട്ടില്ല, തീർച്ചയായിട്ടും അവൾ ഉംറക്ക് പുറപ്പെട്ടവളാണ്. അവളെ മാനിക്കേണ്ട രീതിയിൽ മാനിക്കണം, ആദരിക്കേണ്ട രീതിയിൽ ആദരിക്കണം. എങ്കിൽ താത്താമാർ കംപ്ലീറ്റ് ഇഹ്റാമിലാണ് ഇപ്പോൾ. നല്ല തക്വയില്ല, നല്ല തക്വയില്ല, ഭയങ്കര ജോറുവാറ റമദാനിൽ കിട്ടിയ പോരിശ്. ഇപ്പോളേ അങ്ങ് ഇഹ്റാം കിട്ടി അജ്ജിന് വേണ്ടിയിട്ട് പൊരി ആ തക്വയുടെ കടുപ്പേ രണ്ടോ ഏതോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ കുറച്ചാൾക്കാർ മാത്രം ഇഹ്റാം കിട്ടിയിട്ടില്ല, ബാക്കി താത്താമാർ കംപ്ലീറ്റ് ഇഹ്റാമിലാണ്. ഒന്നിക്കൽ ഇഹ്റാമില്ല, അല്ലെങ്കിൽ ഈ കൂടിയിരിക്കുന്നവരെല്ലാം ഇവരെല്ലാവരുടെയും ബാപ്പമാരോ ആങ്ങളമാരോ അമ്മക്കളോ ആണ് ഈ കൂടിയിരിക്കുന്ന ആണുങ്ങളൊക്കെ. രണ്ടിലൊന്നാണ്, വല്ലാഹി രണ്ടിലൊന്നാണ്, മൂന്നാമത്തെ ആകാൻ ചാൻസ് ഇല്ല. ഒന്നിക്കൽ ഹജ്ജിന്റെ ഇഹ്റാമില്ല, ഉംറന്റെ ഇഹ്റാമില്ല, അല്ലെങ്കിൽ ഈ കൂടിയിരിക്കുന്നവരെല്ലാം അവരുടെ മഹാരിമുകളാണ്. ഒന്നിക്കൽ ബാപ്പമാര്, അല്ലെങ്കിൽ ആങ്ങളാര്, അല്ലെങ്കിൽ ആങ്ങളാരുടെ ആമക്കള്, അല്ലെങ്കിൽ പിന്നെ ഭർത്താക്കന്മാരുടെ ബാപ്പമാര്, ആരോ ആയിരിക്കും ഈ കൂടിയിരിക്കുന്നവരൊക്കെ. രണ്ടല്ലാതെ മൂന്നാമത്തൊന്നാവാൻ ചാൻസ് ഇല്ല. മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ മനസ്സിലാക്കലിലെ ഏറ്റവും മുഖ്യമായ ഭാഗവും. ഇൻഷാ അള്ളാ നമ്മളെ ഹജ്ജിൻ്റെ ആകത്തുക എന്താണ്, ഹജ്ജ് എന്താണ്, ഉംറ, അതിൻ്റെ അടിസ്ഥാനപരമായ കാതലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഹജ്ജിൻ്റെയും ഉംറൻ്റെയും പ്രാഥമിക ലക്ഷ്യത്തിൽ ഒന്നാമത്തെ ലക്ഷ്യവും വ്യക്തമാക്കി. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസുകൾ, ഇനി നിങ്ങൾക്ക് കിട്ടുന്ന മാലുമാത്തുകൾ, ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ഹജ്ജിൻ്റെയും ഉംറൻ്റെയും എൽമുകൾ ഇതുമായി കണക്ട് ചെയ്ത് വികസിപ്പിച്ചോളീൻ. അള്ളാഹു തആല മഖ്ബൂലായ മബ്റൂറായ ഹജ്ജിന് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് തൗഫീഖ് നസീബാക്കി തരട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن جنتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا اللهم متعنا باسماعنا وابصارنا وقواتنا ما احييتنا اللهم اجعله الوارث منا اللهم اجعل ثأرنا على من ظلمنا اللهم انصرنا على من عادانا اللهم لا تجعل مصيبتنا في ديننا اللهم لا تجعل مصيبتنا في ديننا اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا اللهم لا تسلط علينا من لا يرحمنا ولا تقتلنا بغضبك يا رب العالمين اللهم ارزقنا حجا مبرورا وسعيا مشكورا وذنبا مغفورا وتجاره لن تبور سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك ان شاء الله താമസിയാതെ സാങ്കേതിക കാര്യങ്ങൾ ശരിയായാൽ ഫാദിലിന്റെ ഹാജിമാർക്ക് പ്രത്യേക ക്ലാസ് പുറപ്പെടുന്നതിന് മുമ്പ് ഉണ്ടാകും. ഒരു ഹാഫ് ഡേ ആയിരിക്കും, രാവിലെ ഒരു 9:10 മുതൽ 1 മണി വരെ എല്ലാവരും കൃത്യസമയത്തിന് എത്തിക്കൊള്ളും ഇൻഷാ അല്ലാഹ്. ഗവൺമെന്റ് അഞ്ചിന് മണി കൊടുത്ത് കിട്ടാത്ത ആളുകൾ, അപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടാത്ത ആളുകൾക്ക് പ്രൈവറ്റ്ലി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫാദിംഗ് ഗ്രൂപ്പ് അതിന്റെ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് അത്തരം ആളുകൾ നിങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫാദിംഗ് ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടാം, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കേണ്ടതാണ്. അതായത് സാധാരണ ഗവൺമെന്റ് ഗ്രൂപ്പ് കൊടുത്തിട്ട് കിട്ടാത്ത ആളുകൾ അവർക്ക് ഇപ്രാവശ്യം പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ അതേ പ്രസിഡന്റോടുകൂടി സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകാൻ താല്പര്യമുള്ള ആളുകൾ അവരെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ